ഇതാണ് ഗുരു, സിറ്റിയിലെ വലിയ ദാതയാണ്. പണത്തിന് വേണ്ടി കിഡ്നാപ്പ്, പിടിച്ചുപറി, കൊല, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടികൾ. ഇവര് സിറ്റിയിലെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. ഇവരെ എതിർക്കുന്നവരെ കൊല്ലടാ, കൊല്ല, കൊന്നു തള്ള. ഇവർക്കെതിരെ ആര് കേസ് കൊടുത്താലും വിജയിക്കില്ല. ഈ എന്റയർ നെറ്റ്വർക്കും റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്നവനാണ് അലിബായ്. അവൻ എപ്പോഴും വിദേശത്തായിരിക്കും. അവൻ അവിടെ ഇരുന്ന് വിചാരിക്കുന്നത് ഇവിടെ നടക്കും. ശരി ബായ്, പോടാ പോടാ. അലിബായ് നിനക്ക് അറിയില്ലേ, ചിലപ്പോ നമ്മുടെ വയർലെസ്സും അലിബായ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവന്റെ ആൾക്കാരാ ഗുരുവും ഗ്യാങ്ങും. ആ നരസിംഹനം കല്ലുകെട്ടി കടൽ താഴ്ത്തറ. ഹാർബർ ഏരിയയില് അവന് സ്വന്തം ഒരു ഗ്യാങ്ങുണ്ട്. ഇടക്കാലത്താണ് സ്ട്രോങ് ആയത്. അലിബായുടെ ഗ്യാങ്ങും ഇവന്റെ ഗ്യാങ്ങും തമ്മിൽ എപ്പോഴും വഴക്കാം. ഇവന്റെ റൈറ്റ് ഹാൻഡ് ദാസാണ്. നരസിംഹം പറയുന്നത് എന്തു ഇവൻ ചെയ്യും. അത് മാത്രമല്ല സാർ, ഈ രണ്ട് ഗ്രൂപ്പിനും പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്. മിസ്റ്റർ മുഹമ്മദ് മൊയ്തീൻ ഖാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റു. ഇദ്ദേഹം ചാർജ് എടുത്ത ഉടനെ തന്നെ പ്രാരംഭ നടപടി എന്നോണം പിടിച്ചുപറി, കിഡ്നാപ്പ്, കൊല എന്നിവ സിറ്റിയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള തീവ്ര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം ചാർജ് എടുത്ത് 48 മണിക്കൂറിനുള്ളിൽ 300 പരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 3 എൻകൗണ്ടറിൽ ഇതുവരെ 8 ക്രിമിനലുകൾ കൊല്ലപ്പെട്ടു. പുതിയ പോലീസ് കമ്മീഷണറുടെ ഈ നടപടിയിൽ പൊതുജനങ്ങളും വ്യവസായികളും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഒരുത്തൻ അടിക്കണം. അരേ ഗോപി, കോട്ടൂർ ഗോപിയാണോ? അതെ, അവന്റെ ഏരിയയിലിട്ട് തന്നെ അടിക്കണം. ദേവന്റെ എത്ര എന്ന് പറഞ്ഞോടാ. ആരാ പോകുന്നത്? അവനടിച്ച അടിയല്ല കിട്ടുക, സ്ഥലം സൂപ്പ്. പന്ത് കളിക്കാൻ പറ്റും. നമ്മുടെ റേഞ്ചിന് ഒരുത്തനെ അടിക്കണമെന്ന് വിചാരിച്ചത്. സാരമില്ല, 10 എണ്ണം ആ വന്നത്. ഓക്കെ, മൊത്തമായിട്ടും കൊടുത്തേക്ക്. കുറച്ച് ദിവസമായി മേലെ നമ്പരൊന്ന് മാറ്റിയിട്ട്. എന്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കുന്ന ആള് നീയട. നിന്നെ പ്രത്യേകം ഗൗനിച്ചു. നിന്റെ പേര് പറയടാ. എന്താ പേരറിഞ്ഞില്ലെങ്കിൽ അടി വാങ്ങില്ലേ? എന്നെ അടിക്കോടാ നീ. കമ്മിറ്റ് ആയില്ലേ? ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. എടാ താഴ്ത്ത്, ഷട്ടർ താഴ്ത്ത്. ബ്രദർ, ഒന്ന് തുറന്നു വെച്ചേക്ക്, സാറിന് പോവാൻ സൗകര്യമായിരിക്കും. ഇതാടാ താക്കോൾ. തിടുക്കം കാട്ടിയല്ലോ, താക്കോല് കയ്യില് വെക്കാൻ പാടില്ലായിരുന്നോ? എന്റെ കൈ നിന്ന് നീ ഇന്ന് വാങ്ങാൻ പോകുന്നേ ഉള്ളൂ. നീ അടിക്കാൻ കൈ ഓങ്ങുന്നതിന് മുമ്പ് നിന്റെ കൈ ഞാൻ. എന്റെ മുഖത്ത് നോക്കി ആരാന്ന് ചോദിക്കും?
മൊത്തമായിട്ട് വാങ്ങിച്ചിട്ട് നീ പോയാ മതിടാ. തുറക്കാൻ പറ്റുന്നില്ലേ? പാടിപ്പോകാം എന്നെ പറ്റി കേൾക്കുന്നടാ വയും പൊത്തി, അടിനടാ എന്നെ ചുറ്റി ഞാൻ കഴിഞ്ഞു വിട്ടും വെട്ടു കത്തി. പാടിപ്പോകാം എന്നെ പറ്റി അത് കേൾക്കുന്നടാ വയും പൊത്തി. പൂവിറുത്ത് പൊങ്കൽ വച്ചാൽ കളിക്കത് പൊങ്കലാകും, തുള്ളിയിട്ട് പൊങ്കൽ വച്ചാൽ ജല്ലിക്കെട്ട് പൊങ്കലാകും. ഏ അടിയും തടയും മെതിയും വെച്ച് പടയിൽ പടകം അടിച്ചു വന്നാൽ പോക്കിരി പൊങ്കൽ, പോക്കിരി പൊങ്കൽ. ഇടുപ്പിനെല്ല് ഓടിച്ചു വെച്ച് അടുപ്പ് കൂട്ടി അരിച്ചെടുത്താൽ പോക്കിരി പൊങ്കൽ, പോക്കിരി പൊങ്കൽ. അടിനടാ എന്നെ ചുറ്റി ഞാൻ കഴിഞ്ഞു വീട്ടും വെട്ടുകത്തി. പാടിപ്പോകാം എന്നെ പറ്റി അത് കേൾക്കുന്നടാ വയപ്പൊത്തി. അഞ്ചിനും പത്തിനും വേല ചെയ്താൽ മുന്താണിയിൽ തൊട്ടിൽ കെട്ടും അമ്മ തൻ വേദന നമറന്നാൽ. ആരും തായെ മാനിക്കില്ലേ മുലപ്പാൽ പോലും കൊക്കക്കൊള്ള. മണ്ണും പെണ്ണും വീതി പോലെ കാലിൽ തൊട്ട് മപ്പിറക്കൂ. അടിയും തടയും എതിയും വെച്ച് പടയും പടകം അടിച്ചു വന്നാൽ പോക്കിരി പൊങ്കൽ, പോക്കിരി പൊങ്കൽ. ഇടുപ്പിനെല്ല് ഓടിച്ചു വെച്ച് അടുപ്പ് കൂട്ടി അരിച്ചെടുത്താൽ പോക്കിരി പൊങ്കൽ, പോക്കിരി പൊങ്കൽ. മഴക്കാലത്തോ കുടിയില്ലെല്ലാം കണ്ണീരും വെണ്ണീരും പട്ടിണിയും. വേനലിലോ കുടിയില്ലെല്ലാം വെയിലേറ്റുവാടുന്ന ജന്മങ്ങളും. ചേരിയില്ല നാടൊരുക്കാം, രോഗമില്ല വീടൊരുക്കാം, കഷ്ടമില്ല കുടി
കൊളുത്താം, തീബന്ധം എടുത്ത് നാടെങ്ങും കൊളുത്താം. ഇതുതാനെ കരുത്ത്, അടിയും തടയും എതിയും വെച്ച് പടയും പടകം അടിച്ചു വന്നാൽ പോക്കിരി പൊങ്കൽ, പോക്കിരി പൊങ്കൽ. ഇടുപ്പിനെല്ലാം ഓടിച്ചു വെച്ച് അടുപ്പ് കൂട്ടി എരിച്ചെടുത്താൽ പോക്കിരി പൊങ്കൽ, പോക്കിരി പൊങ്കൽ. അടിനടാ എന്നെ ചുറ്റി ഞാൻ അരിഞ്ഞു വീഴ്ത്തും വെട്ടി കത്തി, പാടിപ്പോകാം എന്നെ പറ്റി അത് കേൾക്കുന്നടാ വയ കൊത്തി. പൂവിയെടുത്ത് പൊങ്കൽ വെച്ചാൽ കളിക്കത് പൊങ്കലാകും, തുള്ളിക്കിട്ട് പൊങ്കൽ വെച്ചാൽ ജെല്ലിക്കെട്ട് പൊങ്കലാകും. അടിയും തടയും എതിയും വെച്ച് പടയും പടകം അടിച്ചു വന്നാൽ പൊക്കിരി പൊങ്കൽ, പൊക്കിരി പൊങ്കൽ. ഇടുപ്പിനെല്ല് ഒടിച്ചു വെച്ച് അടുപ്പ് കൂട്ടി എരിച്ചെടുത്താൽ പൊക്കിരി പൊങ്കൽ, പൊക്കിരി പൊങ്കൽ. ഞാനൊന്ന് അച്ഛനെ കാണട്ടെ. ആശംസകൾ. എന്തിനാണ് വന്നത്? നീ എന്റെ മോനാണെന്ന് പറയാനൊക്കെ നടക്കടാ. എവിടെയാണ് ഇത്രയും ദിവസം? ഒരു ഫോണൂല മണ്ണാ കട്ടില്ല, ഇതെന്താ ശത്രുവാ? എടാ ഞാൻ ഇപ്പൊ വരട്ടാ. എന്താ? അപ്പുറത്ത് കരവി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. കരവിയോ? ഗൗരിയായി കരവി. അയ്യോ, മലയാളത്തെ കൊല്ലുന്നുണ്ടല്ലേ. എടാ എന്ത് സൗന്ദര്യമുള്ള കുട്ടിയാന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. സൗന്ദര്യം ഉണ്ടെങ്കിൽ നീ അങ്ങ് പ്രേമിക്കോ. എടാ ഒന്ന്, ഒരു പരനാറിയാണ് നീ എന്ന് നമുക്ക് അറിയില്ല. ഇല്ലടാ, എന്തിനാടാ ഈ ലവ് എന്നും പറഞ്ഞ് ഭാവി തുളയ്ക്കുന്നു. മാഷേ, കോറത്ര ഒരു ബോളില് നാല് റൺ എടുക്കണം മോനെ. ഒരു ബോളിലോ? സൗന്ദര്യം ഉണ്ടെങ്കിൽ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. ഈ ഗൗരിയെ കാണാൻ പോകുന്നില്ലേ? കണ്ടിട്ടേ അവള് കൈയും കാലും പൊക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിട്ട്. നിന്റെ തന്തയോട് പറഞ്ഞേക്കും. അയ്യോ, കൊലക്ക് കൊടുക്കും, പോടാ. സാർ, ജോയിനിങ് ലെറ്റർ സാർ. പുതിയ പി സി, പേര് മുകുന്ദൻ. നാട്ടിൽ എന്തെല്ലാം പണി വേറെ ഉണ്ട്, അതൊക്കെ വിട്ടിട്ട് എന്തിനാ പോലീസ് ചേർന്നത്? ഇതിനല്ലേ? അല്ല സാർ, സത്യസന്ധമായി ജോലി ചെയ്ത് രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങണം സാർ. ഷൂട്ടി ആണറിയോ? ട്രെയിനിങ്ങിൽ ഞാനാ സാർ ഫസ്റ്റ്. എന്നാ താൻ ആ തോക്കെടുക്ക്. ലോഡ് ചെയ്യേ. ചെയ്തു സാർ. എന്നെ ഷൂട്ട് ചെയ്യേ സാർ. ഷൂട്ട് ചെയ്യേ. ചത്തുപോകും സാർ. ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യട്ടെ? വേണ്ട സാർ. ശരി, ഈ ബോട്ടിൽ ഷൂട്ട് ചെയ്യേ. 1 2 3. മിസ് ആയി പോയി. അതെന്ത് പറ്റിയെന്ന് അറിയില്ല സർ. ട്രെയിനിങ് മാത്രം പോരടോ, പോയിന്റ് നോക്കി ഷൂട്ട് ചെയ്യാൻ ധൈര്യം വേണം.
രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങണം പോലും. പോയി ആദ്യം വീട് വാങ്ങിച്ചോണ്ട് പോവാ. പോ. ഏയ് സാർ, 420. ശരി സാർ. ഇതാണ് സാർ. നമസ്കാരം സാർ. എന്റെ പേര് വിശ്വനാഥൻ, ബിൽഡറാ. എം ജി റോഡിൽ ഒരു ബിൽഡിംഗ് പണിതോണ്ടിരിക്കുക. ഒരു റൗഡി എന്നോട് പണം ചോദിച്ച് വല്ലാണ്ട് ശല്യം ചെയ്യുക. പേര് തമ്പാൻ. തമ്പാൻ, ഞാൻ നോക്കിക്കൂടാം. താങ്ക് യു സാർ. പറയണം സാറേ. ബിൽഡർ വിശ്വനാഥനെ നീ വരട്ടെയോ? മാളുണ്ടാക്കാൻ പറ്റില്ലേ, കിഡ്നാപ്പ് ചെയ്യുന്നു ഞാൻ പറഞ്ഞതാ. ഇപ്പൊ തന്നെ ഫോൺ ചെയ്തിട്ട് കൊന്നുകളയുന്നു പറ. ശരി സാർ. മൂന്ന് വർഷമായിട്ട് ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നും പൊട്ടിക്കില്ല. പപ്പു, കം ഹിയർ. മാസ്റ്റർ. ചേച്ചിയെ വിളിക്ക്. ചേച്ചി. വരില്ല അവള്, ഞാൻ തന്നെ വിളിക്കാം. അയ്യോ ചേച്ചി. ശ്രുതി. അയ്യോ മാസ്റ്റർ, അവള് തുണി വിരിക്കാൻ പോയതാ. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അയ്യോ ഞാൻ തന്നെ വരാം. ഗുഡ്. അവളെ ഇപ്പൊ എന്തിനാ വിളിക്കുന്നത്? മിണ്ടാതിരിക്ക. നിങ്ങൾ മകളെ ധൈര്യമില്ലാത്തവളായി വളർത്തി. ഒരു സ്വയരക്ഷെങ്കിലും അറിഞ്ഞു വെക്കണ്ടേ? ഈ നാടിന്റെ അവസ്ഥ കണ്ടില്ലേ? എന്താ മാസ്റ്റർ? നീ വാടി മോളെ, യു നോ ഹാർത്തം കോംബാറ്റ്? എന്താ കണ്ടില്ലേ? ഇവ കൊന്നും അറിയില്ല. ട്രെയിനിങ് കൊടുക്കാം. കണ്ണദാസ, ആ വെപ്പൻസ് എടുക്ക്. ഇയാളെ കണ്ടല്ലോ, വേറെ ജോലിയില്ലേ ഇവക്ക്? ഞാൻ റെഡി എന്ന് പറഞ്ഞാൽ ഉടനെ ഏത് വശത്തു നിന്ന് നിങ്ങൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാം, അതെങ്ങനെ തടുക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളണം. റെഡി. ഏതൊരു കാര്യവും പ്ലാൻ ചെയ്യാതെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? പ്ലാൻ ചെയ്ത് ചെയ്യണം. ഓക്കേ. പപ്പു, ഇതിലടിക്ക് ലോജിക്. മോജിക്. ബജക്. ഗുഡ്. ലോജിക്, മോജക്, ബജക്. 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 എന്താ ഇത്ര ദേഷ്യം? മാസ്റ്റർ നെക്സ്റ്റ്. റെസ്റ്റ്. മാസ്റ്റർ, ദിസ് ഈസ് ഡ്രങ്കൻ മങ്കി സ്റ്റൈൽ. ഒന്നും വിചാരിക്കില്ല ചേട്ടാ. ഏതാ? ഹലോ ആന്റി. എന്താ? ബൈ ആന്റി. എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ടേക്ക് ഡൈവേർഷൻ. എന്നാ തിരിക്കാലോ. ആഹാ, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫേസ് ഓൺ ടോപ്പ്. പ്ലീസ് സീ ദാറ്റ് ടു. നിന്റെ തന്തപ്പടി ഭാഗ്യശാലിയാടാ. അങ്ങനക്ക് മാത്രം തരത്തിലും വിധത്തിലും ഫിഗറുകളെ കാണാനുള്ള ഭാഗ്യമുണ്ട്. നമ്മളെ ഒട്ട് കാണാനും സമ്മതിക്കില്ല. എന്താടാ ഇതൊക്കെ? എന്തൊക്കെയാണ് അവൻ പറയുന്നത്? റോട്ട് കൂടെ ഒരു പെണ്ണിന് പോകാനേ പറ്റില്ലേ? എന്തിനാടാ ഇവന്മാരുടെ കൂടെ നീ ചുറ്റുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞതാ അവന്റെ കൂടെ നടന്നാ നീ രക്ഷപ്പെടില്ലെന്ന്? ഓട്ടോ അച്ചാ, ഓട്ടോ വന്നു. നന്നാവില്ലടാ. ഡോ, എന്തേ മട്ടല്ലി കൊമ്പ്? നായർച്ചയിൽ എവിടുന്നടാ കൊമ്പ്? കഴിച്ചിട്ട് പോവാൻ നോക്കടാ. മൂന്ന് വർഷമായിട്ട് ഇത് തന്നെയല്ലടാ കഴിക്കുന്നത്. ഡാ, ആരാടാ തമ്പി? നീയാണോ തമ്പി? നീയാണോ തമ്പി? ആരാടാ തമ്പി? പറയടാ, നിന്നോടാ ചോദിച്ചത്, പറയടാ. എവിടെയാ ചേട്ടാ? എന്താടാ തമ്പി ആരാണെന്ന് അറിയണോ? അതാടാ. ആരടിച്ച തല കറങ്ങി 2714 ലോകം ഒരുമിച്ച് കാണുന്നു. അവനാ തമ്പി, ഞാൻ തന്നെയാ. എന്താ കൈയെടുക്ക്? എടുത്തില്ലെങ്കിൽ നടക്കട.
ആടാ മോനെ വാ, നീ വന്നല്ലേ, ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. ഗുരു നീ പറ ഇവൻ എന്താ ചെയ്യേണ്ടെന്ന്. എന്റെ കാലൊടിച്ചവനല്ലേ നിന്നെ. ഇവനോട് എന്തിനാ ഇരിക്കാൻ പറഞ്ഞേ? എഴുതേക്കേ, എഴുതേക്കടാ. ഏ ഗോപി നിർത്ത്, അവൻ നിങ്ങളുടെയൊക്കെ ഉളുക്ക് നന്നായി മാറ്റി തന്നതല്ലേ, അവനെ വേണം നമുക്ക്. പോളിപ്പുൽ. ഏയ് പിന്നെന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് പറ. എല്ലാരും പോയവന്റെ കാലി വീഴണോ? നീ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഞാൻ ആരുടെ കീഴിലും ജോലിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയും. നിനക്കെത്രയാ, എനിക്കെത്രയാ? ഇതുവരെ നീ ചെയ്ത ജോലിയല്ല ഇത്, സീരിയസ് മാറ്ററാ. പോലീസിനെ പേടിക്കരുത്. നീ എന്താ ക്ലാസ് എടുക്കുക? നീ പുതിയ റൗഡിയാണെങ്കിൽ ഞാൻ ജനിച്ചപ്പോ തൊട്ടേ റൗഡിയാ. ഒരുത്തനെയും പേടിയില്ല, ജീവൻ പോലും വില കൊടുക്കേണ്ടി വരും. നിന്റെ ആൾക്കാര് നിന്റെ സ്ഥലം, നിനക്ക് വേണമെങ്കി ഇപ്പൊ എന്തും ചെയ്യാം, എനിക്ക് പേടിയില്ല. അതിന്റെ സാമ്പിളായത് ഇവനെ എന്തിനാ അടിച്ചെന്നറിയോ? അനാവശ്യമായിട്ട് എന്നെ റോങ് ഡീൽ ചെയ്തേന്. കോളറിലെല്ലാം പിടിച്ചു വലിച്ച് ഓവറായിട്ട് ഷൈൻ ചെയ്യുന്നേ. ജോലി എന്താ, നിനക്കെത്രയാ, എനിക്കെത്ര പറഞ്ഞാ മതി. നിന്നെ എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടായടാ. മേഡം ആരാ? മോന കയ്യിൽ വെച്ചു. നന്നായി വഴങ്ങുന്നുണ്ടല്ലോ ഗണ്ണ്. എങ്ങനെ, എത്ര രജനി പടം കണ്ടിട്ടുണ്ട്? അവൻ കുറച്ച് ഓവറാണല്ലേ. അതല്ലേ വേണ്ടത്. ആ ഇനി നിങ്ങൾ എല്ലാവരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ചുമന്ന് തുടുത്തിരിക്കുന്നു, പെണ്ണായിട്ട് ജനിക്കണമല്ലോ. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. പേരെന്താ? എന്തിനാ സർ? പോലീസ് ചെക്കിംഗ്. പറ ശ്രുതി. വീട് എവിടെയാ? ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിനടുത്ത്. ഓ എവിടെ ജോലി ചെയ്യുന്നത്? റെയിൻബോ എയ്റോബിക് സെന്ററിൽ. ഏയ് കെയർഫുൾ കെയർഫുൾ. ഞാൻ പോട്ടെ. പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. വരുന്നോ? എക്സ്ക്യൂസ് മീ. അഡ്രസ് എഴുതു. എന്തിനാ സർ? ഏയ് പോലീസ് പോലീസ് എഴുത. കഞ്ചാവ് അടിച്ചാൽ എന്തുവരും? കിക്കാം സർ. എനിക്ക് അടിക്കാതെ തന്നെ ആയടോ. ആരെയാ കൊല്ലേണ്ടത്? നരസിംഹന്റെ ആളെ. ഹലോ എന്താടാ, ആള് വന്നോ? വന്ന ഉടനെ ഞാൻ പറയാം. സുഹൃത്തെ തീപ്പെട്ടി ഉണ്ടോ? പോടോ. സുഹൃത്തെ തീപ്പെട്ടി ഉണ്ടോ എന്ന് പോവല്ലേ പറ. എന്താടാ ചോദിച്ച മറുപടി പറ? എത്ര നിങ്ങളുടെ ഏരിയത്? ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാ. ഇവൻ എനിക്ക് സംശയമുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പോയി സർച്ച് ചെയ്യേ. അവൻ തന്നെ. പോലീസ് ഒരു ഇങ്ങോട്ട് മാറി വിളിക്കാം. ഇവിടെ നിർത്ത്. പോലീസിന്റെ കാര്യം ഞാൻ ഏറ്റു, അവനെ തട്ടിയരെ. ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? ഏയ് നിക്ക്. എന്താടാ ഇത്? ഗണ്ണ വഴി കിടന്നപ്പോ സാറിന്റെ കൊണ്ട് തരാന്ന് വിചാരിച്ചു. എവിടെ? ദാ അവിടെ. ഞാൻ ആദ്യം കളിത്തോക്കെന്നാ വിചാരിച്ചേ, നോക്കുമ്പോ നല്ല വെയിറ്റ്.
ഒറിജിനല്ല സാർ. എവിടെയാടാ വീട്? ഇവിടെ തന്നെയാ, അടുത്ത സ്ട്രീറ്റ്. എവിടെ പോയതാടാ? സിനിമയ്ക്ക്. സിനിമ? നിന്നെ ഇവിടെ വാ, ഇവിടെ വാ. നിന്നെ തന്നെ വരാൻ. ഡോ ഇവനെ ചെക്ക്. ശരി സാർ. നിന്നെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. സാർ എന്നാ എനിക്ക് പോകാനോട് ചോദിച്ചോ. എത്ര നേരമായിട്ട് സാറിനെ? സാർ എനിക്ക് വേഗം പോകണം. എന്തിനാ സാർ ഇപ്പൊ എന്നെ അടിച്ചത്? വഴിയിൽ നിന്ന് കിട്ടിയ ഒരു തോക്കുണ്ട്. അവിടെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് വേണ്ടി കാത്തേക്കാരോടാ സംസാരിക്കുന്നതെന്ന് നിനക്ക് അറിയാമോ? ആരാ സാർ? ഇൻസ്പെക്ടർ ഗോവിന്ദനോട്. കൊന്നുകളെ ഞാൻ. ഏയ് എവിടാ അവള്? സാർ അവര് പോയി സാർ. എന്താ ഇവിടെ പ്രശ്നം? ആരേവൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുക സാർ. അത് സാർ ഞാൻ സിനിമ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ. സാർ ഇവിടെ ഡെഡ് ബോഡി ഉണ്ട് സാർ. നമ്മുടെ സൂര്യയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചു. എം എൽ എ ചന്ദ്രമോഹനാണ് ഗുരുവിന് പൈസ കൊടുത്ത് സൂര്യയെ കൊല്ലിച്ചത്. അണ്ണാ എം എൽ എക്ക് അലിബായിയുടെ സപ്പോർട്ടുണ്ട്. ആരുടെ ഈ അലിബായി? ആരാണോ ചോദിച്ചത്? എങ്ങനെയായാലും എന്റെ കൈ ഉണ്ടായിരിക്കും മരണം. ആ എം എൽ എയെ വെട്ടിത്തുണ്ടാക്കണം. ഈ നരസിംഹത്തിന്റെ പേര് കേട്ടാൽ ഈ സിറ്റി ഒക്കെ വിറയ്ക്കണം. എം എൽ എ ചന്ദ്രമോഹൻ വിജയിക്കട്ടെ. എം എൽ എ ചന്ദ്രമോഹൻ വിജയിക്കട്ടെ. ഇരുകിരുകി. നിങ്ങളല്ലേ ആ എം എൽ എ? അതെ, ഞാനാ എം എൽ എ ചന്ദ്രമോഹനെ കൊന്നത്. എന്തിനാ സാർ കൊല ചെയ്തത്? അവൻ ഞങ്ങൾക്ക് ഇടങ്കോലിടാൻ വന്നുകൊണ്ടാ കൊന്നത്. ഇനി ആര് ഞങ്ങൾക്കെതിരെ വന്നാലും അവനെയും കൊല്ലും. പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്താലോ? പോലീസോ? പോലീസ് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഒരേ ഒരു സ്റ്റില് എടുത്തോട്ടെ സാർ. ഓട്ടോയാ? അതെ അതെ. എം എൽ എ വെട്ടിക്കൊന്നു, കൊലപാതകിയുടെ വെളിപ്പെടുത്തൽ. പോലീസ് ഉറക്കം നടിക്കുന്നു. ഷോ, എന്തൊരു കഷ്ടം നോക്കണേ. രണ്ട് വട ഒരു ചായ. അളിയ എനിക്ക് ഭയങ്കര സന്തോഷായടാ. എന്റെ ഗൗരി എനിക്ക് ലവ് ലെറ്റർ തന്നടാ. നീ ഇവിടെ വന്നാൽ ഇവിടെ താമസിക്കും. നമ്പർ താ. ഇത് വെറും ലെറ്റർ അല്ല, എന്റെ പ്രാണനാ. നിക്ക് 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 നിക്ക്. ഞാൻ വായിച്ചു തരാം. ഇത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള നമ്പറാ. ഞാൻ അതിനടുത്ത് ഇപ്പോഴുള്ളത്. നമ്മൾ എപ്പോഴും കാണാറില്ലേ അവിടെ. ഏതോ ഒരു പെണ്ണുമായിട്ട് ലവ് ആണെന്ന് പറഞ്ഞല്ലോ. എന്തായി? പ്രശ്നം എന്താന്ന് പറയേ. വിവരമില്ലാത്തവനെ. ഡേയ് ബോഡി ചൂടെന്ന് തന്നെ നാട്ടുകാർ വിളിക്കുന്ന പേരാടാ. അടുത്തറിയുന്നവര് രക്തദാഹിന്നായിരുന്ന വിളിക്കാറുള്ളത്. അവന്റെ പേരെന്താന്ന് മാത്രം പറ. അവനെ അടിച്ചു ഓടിച്ച് മടക്കി കശക്ക് ഞാൻ എറിഞ്ഞേക്കടാ. വട പോയല്ലേ മോനെ. ചായ ഇതുവരെ കിട്ടിയില്ല. മടിക്കാതെ പറയടാ. കഴിഞ്ഞില്ലേ. ഇനി എന്റെ മുമ്പിൽ ഒറ്റൊരുത്തനെ കണ്ടുപോകരുത്. ഔട്ട്. ബി കെയർഫുൾ. ഞാൻ എന്നോട് പറഞ്ഞതാ. ഹലോ. ഹലോ ശ്രു. ലുക്ക് വേറെ എങ്ങോട്ടോ ആണല്ലോ. ഹായ്. അച്ഛാ ജിമ്മിലെ പാർട്ടി വന്നിട്ടുണ്ട്. എനിക്കും അറിയാം.
വളരെ താങ്ക്സ്. എന്തിന്? കറക്റ്റ് സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ഒരു ചായ പറയട്ടെ? വേണ്ട, ക്ലാസ്സിന് സമയമായി. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ ആം ശ്രുതി. നിങ്ങൾ? തമ്പി, അച്ഛന്റെ പേരാണ്? എന്റെ പേര് തന്നെ. ഓ, നൈസ് നെയിം. Anyways, see you around. No! Fight it! Otto! Our patient is going to get married. Okay, doctor. What happened? One of the things that happened. One of the things that happened. What is the thing? That's the police station. Why did you treat me? അതിനൊന്നും സമയമില്ല. സ്റ്റേഷനിൽ പോകാനുള്ള ഉദ്ദേശവും ഇല്ല. മരുന്ന് വയ്ക്കുക. നീ എന്താ പേടിപ്പിക്കുക? വന്നിരിക്കുന്നവൻ മാറങ്ങോട്ട്. നിനക്ക് മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞേ ചെയ്യുക. പോലീസ് സ്റ്റേഷനിൽ പോയി വരുമ്പോഴേക്കും പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചാ അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏയ് മിസ്റ്റർ, ഇവിടെ നിയമമുണ്ട്. വി നീഡ് എ പോലീസ് കംപ്ലൈന്റ്. ഇറ്റ്സ് എ മസ്റ്റ്. പോ. ശരി, മരുന്ന് വെച്ചു കൊടുക്കാം. ഞാൻ ഈ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഡു യു നോ ഹൗ ടു ബിഹേവ് ഇൻ എ പബ്ലിക് പ്ലേസ്? സെക്യൂരിറ്റി എവിടെ? ഇവനെ പിടിച്ച് പുറത്താക്ക്. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോലീസ് സ്റ്റേഷനിൽ പോവാം. നീ എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്ക, ഞാൻ അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം. പ്ലീസ്, എന്നെ വിട്. അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല, ഞങ്ങൾക്കും ചില റൂൾസ് ഉണ്ടല്ലോ. ട്രീറ്റ്മെന്റ് ഫസ്റ്റ്, റൂൾ സെക്കൻഡ്. എനിക്ക് ഇത്രയും ചെറിയൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഇത്രയും വയലൻസ് വേണമായിരുന്നു? വയലൻസ് ഒന്നുമല്ല, ഇതൊരു ട്രീറ്റ്മെന്റ് തന്നെയാ. അല്ല, നിങ്ങളെ അടിക്കാൻ വന്നതാരാ? ഇതിനു മുമ്പ് എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു തരുമല്ലാരും ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നേ ഇങ്ങനെ പെട്ടെന്ന്? ചോദിച്ചാ എന്താ പറയാ? അല്ല, നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചോണ്ട് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ എന്തിനാ ചുറ്റിത്തിരിയുന്നേ? നേരെ കാര്യം പറ. വേറെ പണിയൊന്നും ഇല്ലാതെ പോക്കിരിയായിട്ട്. കറക്റ്റ്, ഞാൻ പോക്കിരി തന്നെയാ. ചുമ്മാ ചുറ്റിക്കറങ്ങുന്നതിന് പകരം എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ചുമ്മാ ആരാ ചുറ്റുന്നേ? കാശ് തന്നാ എന്തും ചെയ്യും. എന്ന് വെച്ചാ? ഇപ്പൊ നിനക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ആ ഡോക്ടർക്ക് രണ്ട് കീറ് കൊടുത്തില്ലേ? ഇത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുള്ളായിരുന്നു. അങ്ങനെ പറഞ്ഞു. സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ കണ്ടെത്തൽ. ഓ, സെൽഫ് എംപ്ലോയ്മെന്റ്. ഞാൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് ആലോചിക്കല്ലേ? തീർച്ചയായിട്ടും നല്ലവനല്ല. പുറപ്പെടാം. എവിടെയാ പോണ്ടേ? ഓട്ടോ, നിങ്ങൾ എങ്ങനെയാ വിളിച്ചത്? വിസിലടിച്ചു. എങ്ങനെയാ അടിക്കേണ്ടത്? അത് വളരെ ഈസിയാ. നാക്ക് നീട്ടി ഒന്ന് മടക്കി ഊതി അത് വിസില്. നീ ഒന്ന് നാക്ക് നീട്ടിയ. മടക്ക്.
വന്ന് വസന്തമേകും വെൺപിറവേ. നന്ദ്യാൾ വട്ടം പോൽ തിരിഞ്ഞ നീ സന്ധ്യയാകവേ മാനിത കമ്പി എണ്ണി ഞാൻ വലഞ്ഞിത തുമ്പി പിടിക്കുമ്പോൾ അലഞ്ഞിത സ്നേഹം ചൂടുള്ള കാപ്പിയെ പോലെ ആറ്റിക്കുടിച്ചാൽ കൊഴുക്കും പെണ്ണെടുത്താൽ ഉളകിൻ വച്ചി കേക്ക് പോലെ രുചിക്കും തടി വച്ചിരിക്കും കെടി റൗണ്ടി മുഖം തെടി കൊടതി പോൽ തെരുതറ മാപ്പ് സുഗന്ധമല്ലി പോലെ വാങ്ങി ആതിരാവൻ തിര സുഗന്ധമല്ലി പോലെ വാങ്ങി ആതിരാവൻ തിര പോലീസ് വീട് സെർച്ച് ചെയ്യണം. എന്താ സാർ കാര്യം? ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടി. എന്താ സാർ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? വ്യഭിചാരം. സാർ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇതങ്ങനത്തെ ഒരു വീടല്ല. ആരാത്? ചേച്ചി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ ചേച്ചിയും അമ്മയും. അച്ഛൻ? അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ ആരൊക്കെ വരാറുണ്ട്? ആരും വരാറില്ല. വെളിയിൽ ഒരുത്തൻ കുടുംബം വെച്ച് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അവനെ. അയാൾ അടുത്ത വീട്ടിലെ അങ്കിളാ. എപ്പോഴും വന്ന് ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പൊ നിങ്ങള് ചെയ്യണ പോലെ. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അകത്തോട്ട് വാ. ഇരിക്കരിക്ക്. ഭർത്താവില്ലാത്തതല്ലേ? പിള്ളേരൊക്കെ എങ്ങനെയാ വളർത്തുന്നേ? എന്റെ മോള് ജോലിക്ക് പോകുന്നുണ്ട്. എവിടെയാ അവള്? വരാറാവുന്നേ ഉള്ളൂ. എന്താ നൈറ്റ് വർക്കാണോ? ഹേയ് കരയാതെ കരയാതെ കരയാതെ. ഒരു കൊച്ചു പെണ്ണിന്റെ സമ്പാദ്യം കൊണ്ടാണല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. മനസ്സിലായി. നിന്റെ മോള് ശരിയെന്ന് സമ്മതിച്ചാ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാം. എങ്ങനെയാന്ന് പറയട്ടെ, നിന്റെ മോളെ ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ തന്നെ അവളെ നോക്കിക്കോളാം. നീയും സുന്ദരിയാ. ഒരു പോലീസ് ഓഫീസറുടെ കയ്യിലാണെങ്കിൽ ഫുൾ സെക്യൂരിറ്റി ആയിരിക്കും. ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്ക്. അതല്ലെങ്കിൽ ബ്രാദൽ കേസ്, കഞ്ചാവ്, കൊക്കെയിൻ, ജയിൽ. ഇതൊക്കെ ഒരു നല്ല കുടുംബത്തിന് ചേർന്നതാണോ? അടുത്ത വീട്ടിലെ മാസ്റ്ററെങ്കിലും നീയാണല്ലേ? മാസ്റ്റർ ഞാനാ. കുങ്ഫു പഠിപ്പിക്കുക. നെയിം ബോഡി ചൂടൻ. എന്താടാ അത്? കുങ്ഫു കുടുംബ. കുങ്ഫു? ഇന്ന് തൊട്ട് നീ ഇവിടുത്തെ വാച്ച്മാനാ. വാച്ച്മാൻ വീടിന്റെ മാത്രമല്ല ശ്രുതിയുടെ. അവളെ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാ ഉടനെ നീ എനിക്ക് ഫോൺ ചെയ്യണം. പണ്ടാകും. സ്വന്തം വീട്ടിലെ വാച്ച്മാനാണോ ഞാൻ? എന്താ എല്ലാം കോറസായിട്ട് കരയുന്നത്? എല്ലാ കുറുക്കനും പുറപ്പെട്ടോ? വെജിറ്റബിൾ പിസ്സയ്ക്ക് ആരാ ഓർഡർ ചെയ്തത്? ആരമ്മേ? അവനാ. ആദ്യം പേ ചെയ്യ് പിന്നെ കഴിക്കാം. ആരാ അതിന്റെ ഓണർ? ഞാനാ. എന്താ?
ഈ ഇടയായിട്ട് നിനക്ക് തീരെ വിവരമില്ലെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ആരാ പറഞ്ഞത്? ഇത് ആരാന്നറിയോ? അറിയില്ല. ഇവരുടെ സ്വത്തെല്ലാം വിറ്റ് പണം അടിച്ചു മാറ്റി അനാഥയാക്കി വൃദ്ധസദനത്തിൽ തള്ളുന്നോടാ. ഒട്ടിച്ച് ഷേപ്പ് മാറ്റി കാലു വിടാ. അമ്മേ എന്നോട് ക്ഷമിക്കണമേ. അമ്മേ ഞാൻ എല്ലാ ദിവസവും ഇത് വഴി വരും. അവര് നിന്നെ അടിക്കുന്ന ഞാൻ കണ്ടല്ലോ. ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഇങ്ങനെ അടിക്കും. വീക്കിലി അഫക്ഷനാ. നല്ല അഫക്ഷൻ. Excuse me. ആ കുരങ്ങിന്റെ പ്രതിമയ്ക്ക് എന്താ വില? കണ്ണാടിയത്. എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ശ്രുതി, ശ്രുതി, നിന്റെ തന്ത ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വഴിമുടക്കായിട്ട് വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു വെച്ചേര. എന്താടാ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നത്? ഷോപ്പിംഗ്? നിങ്ങള് വാണി വാണിങ്ങോ? എടാ ലിഫ്റ്റ് പകുതി വെച്ച് നിക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നല്ലവനാന്ന് വിചാരിച്ചു. ഇവനും എല്ലാ ആണുങ്ങളുടെയും പോലെ തന്നെയാ. പോസ്റ്റർ ഇപ്പൊ വിഴുങ്ങുമല്ലോ. അയ്യോ എന്നെയാണല്ലോ നോക്കുന്നത്. കിതയ്ക്കുന്നുണ്ടല്ലോ എന്റെ ദൈവമേ. എന്തുപറ്റി? അന്നല്ല. എന്താടാ നിർത്തിയോ? നിർത്തിടാ. ഒന്നുമില്ല, ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, തനിച്ചുമല്ലേ. നിങ്ങൾ എന്തെങ്കിലും എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ അതൊരു സേഫ്റ്റിക്ക് വേണ്ടി. ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? എന്താ ഇപ്പൊ പറഞ്ഞത്? നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ തെറ്റിദ്ധരിക്കാം. ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ച തെറ്റാ? ഞങ്ങൾക്കും ചരിത്രമൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? ഓൾ ഡീറ്റെയിൽസ് ഐ നോ. എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളോട് ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്റെ കൺമുമ്പിലല്ലേ ലിഫ്റ്റ് നിന്നത്. തുറക്കടാ മെക്കാനിക്, മെക്കാനിക്. ദാ ലിഫ്റ്റ് നിന്ന് പോടാ. നിർത്തിയല്ലോ. തമാശ കാണിക്ക. തമാശയല്ല. ഇനി ഒരു മണിക്കൂർ ആവും. ഇല്ലടാ, ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവും. എന്താടാ പറയുന്നത്? ഇനി ഒരു മണിക്കൂർ ആവും. മനസ്സിലായി, ഒരു മണിക്കൂർ ആക്കാം. ഒരു മണിക്കൂർ ആവും. അത്ര നേരോ? ശ്വാസം മുട്ടി ചത്തുപോയാലോ? അത് നല്ലത് തന്നെ. പിന്നെ ഒരു പ്രശ്നവുമില്ല. സെൽഫോൺ ബില്ല്, കറണ്ട് ബില്ല്, വീട്ടു വാടക ഒന്നും അടയ്ക്കണ്ടല്ലോ. ഷോപ്പിംഗും വേണ്ട. ഈ ഐബ്രോ പെൻസില്, ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എന്താ ഇത്? അത് ജസ്റ്റ് ക്രീം. മുഖം മാത്രമാണല്ലോ ജോലി ചെയ്യുന്നത്, ബാക്കിയെല്ലാം ചുമ്മാ ഇരിക്കല്ലേ. നിങ്ങൾ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? നീയോ? ഞാൻ വിചാരിക്കുന്ന ക്വാളിറ്റീസിൽ ആരും കണ്ടില്ല. എങ്ങനത്തെ ആളാ? നല്ല പഠിപ്പുണ്ടായിരിക്കണം, നല്ലൊരു ജോലി വേണം, നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം. പരനാറി എന്റെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ. എന്താ പറഞ്ഞേ? ആശംസകൾ പറഞ്ഞതാ. നിങ്ങൾ എങ്ങനെയുള്ള പെണ്ണിനെയാ? എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ലെന്നേ. അതെന്താ? അതിപ്പോ എങ്ങനെയാ പറയാ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. പെണ്ണെന്ന് പറഞ്ഞാലേ അരിശം വരിക. എന്ത് പറ്റി? വളർത്തു ദോഷമാണ്. നേരത്തെ നിങ്ങളുടെ ഈ നടി വാങ്ങിയത് മതിയല്ലേ എനിക്ക്? ഇപ്പൊ ലിഫ്റ്റ് ചെറുന്ന് താഴെ പോയി ഡമാർന്ന് തേർഡ് ഫ്ലോറിൽ നിക്കണം, അതല്ലേ? ആ
ഇപ്പൊ പാടിയിരുന്നു. വീണ്ടും സംശയമാണല്ലോ, ഞാൻ എഴുന്നേറ്റ് പോയോ? ദേഷ്യപ്പെടല്ല, എനിക്കെന്താ ഇങ്ങനൊക്കെ തോന്നേ? ഓക്കേല്ലേ? എന്തോ ഓക്കേടാ, എന്തൊരു ഷേക്കായിരുന്നു. ഇപ്പൊ ഓക്കേല്ലേ? ഇപ്പൊ ഓക്കേ. ഓക്കേ ആണോ? ഓക്കേ ആണെന്നടാ. ഓക്കേ ഓക്കേ. തുളച്ചു കേറുന്നല്ലോ. അതാ ഹെയർ സ്പ്രേ. എന്റെ അടുത്ത് ഇനി 3 ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് തന്നെ അധികം. അപ്പിടി പോട് 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 അസതി പോട് കണ്ണാലെ, ഇപ്പിടി പോട് 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 ഇഴുത്ത് പോട് കയ്യാലെ. ആ പേടി ഉണ്ടായിരിക്കണം. വാ ശ്രുതി, അലിബായിട്ട് ആൾക്കാർക്ക് ഞാൻ എപ്പോഴും പൈസ കൊടുത്തതാ. ആരാണ് അലിബായ്? ആരാ അലിബായ്? എനിക്ക് അവനെ പേരെ കേൾക്കണ്ട. അലിബായി അറിയില്ലെന്ന് പറഞ്ഞോ? എനിക്ക് 10 ലക്ഷം രൂപ വേണം. ആരാ? ഗുരു. എന്താ കാര്യം? മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. എന്തിനാ? ഗോപി, മീറ്റിംഗിന് തമ്പിയോട് വരാൻ പറ. അവന് പോലീസിന്റെ മുൻപിലെ നിന്റെ ധൈര്യം ഞാൻ കണ്ടതാ. നീ തന്നെ ഫോൺ ചെയ്. ഞാനോ? എട്ട് 4 1 0. അണ്ണാ, ഇതുപോലത്തെ ഐറ്റം നമുക്കും വേണം. നീ ഞങ്ങളുടെ ഏരിയയിലെ അവന്റെ മുഖമൊന്ന് ഞാൻ കണ്ടോട്ടെ. എന്തിനാ അങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എന്നെ പ്രേമിക്കാൻ ഉദ്ദേശമുണ്ടോ? എന്റെ പണം വാങ്ങി നീ അവരുടെ കൂടെ ചേർന്നു, എന്നിട്ട് റൂട്ട് മാറ്റി അവന്റെ ആൾക്കാരുമായിട്ട് എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണല്ലേ. എനിക്കെല്ലാരും ഒരുപോലെ. നീ പണം തന്നാ ദൈവനെ വേണമെങ്കിലും ഞാൻ പൊക്കുന്നുഷ്യനാണോ അതോ മൃഗം? എപ്പോഴാടാ നിന്നെ എനിക്ക് വേട്ടയാടാൻ കിട്ടുക? നോക്ക്, നിങ്ങളുടെ ഏരിയയിലേക്ക് ഞങ്ങൾ വരില്ല, ഞങ്ങളുടെ ഏരിയയിലേക്ക് നിങ്ങളും വരാൻ പാടില്ല. നമ്പർ 2, ഈ ദാസന് ഞങ്ങൾക്ക് വേണം. പേപ്പറില് ഫോട്ടോ വന്നതിന് ശേഷം വലിയ ദാതയാണെന്ന വിചാരം. അതേടാ ദാതയാ? വലിയ ദാതയാണാ ഞാൻ? ഞങ്ങളുടെ ഏരിയ വന്ന് വിരട്ടി പണം വാങ്ങി വരാം. ഇനിയും വാങ്ങോടാ. എന്ത് ചെയ്യുന്നേ? അലിബായി അറിയില്ലെന്ന് പറഞ്ഞു. അതേടാ പറഞ്ഞു. ആരാടാ അലിബായി? ഗുരു ഇരിക്ക, ഇരിക്ക് ഗുരു ഇരിക്ക്. അവന്റെ അടുത്ത് ഈ മാറ്റർ ഡീൽ ചെയ്യാൻ പറഞ്ഞ ഞാൻ തന്നെയാ. അലിബായ് ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഗുരു, എന്ത് കിളക്കാനാ ഈ മീറ്റിംഗ്? എല്ലാം കിഴങ്ങന്മാരാണല്ലോ, ഒരു തട്ടുകെട്ടിട്ട് പോയാലോ? മിണ്ടോ ഇരിക്ക്. നോക്ക്, എവിടെ നിന്നാ നീ സംസാരിക്കുന്ന എനിക്കറിയോ? എന്താടാ പറഞ്ഞേ? ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഞങ്ങളെ തട്ടു എന്ന് പറഞ്ഞോ? കൈയെടുക്കടാ. ഇല്ലടാ, എടുക്കല. നീ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഗുരു, അവന്റെ കാര്യം വിട്, നീ പറ. തീർക്കട്ടെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ ഒന്ന് മൂളിയമ്മ തീർത്തേക്ക. തീർക്കൂടാ, തീർക്കോ. ഇന്നലെ വന്ന കൊച്ചു പയ്യം കൊച്ചാണോന്നല്ല നോക്കേണ്ടത്, ബുള്ളറ്റ് ഇവിടെ കേറുന്നതാണ്. Thank you.
അലിബായി അറിയില്ല നിനക്ക്, അലിബായി അറിയില്ല നിനക്ക്. ശരി, വീട് അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ, ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? എടാ നിൻ്റെ, നീ കാരണം ഞങ്ങൾ എല്ലാവരും ചത്തേനെ. ഇവനെ നമുക്ക് വേണോ? എന്താ എന്താടാ പറഞ്ഞേ? എന്നെ വേണോന്നോ? എന്റെ കാര്യമൊന്നും പറഞ്ഞേ. തുടങ്ങിയല്ലോ. നിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ചേർത്ത് വേണം തെറ്റ്. എല്ലാവരും വന്നല്ലോ അല്ലേ? കാപ്പിയും ടിഫിനെല്ലാം കഴിച്ചല്ലോ? നല്ല തൃപ്തിയായിട്ട് കഴിച്ചു സാർ. ആ, സിഗരറ്റ് മുറുക്കാൻ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? നിങ്ങൾ ഞങ്ങളെ കളിയാക്ക. കളിയാക്കല്ല, സത്യം പറഞ്ഞതാ. ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, എഴുന്നേക്കണം, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്? ചോദിക്കേ. ഈ സംഭവത്തിൽ ആരെങ്കിലും സംശയമുണ്ട് സാർ? രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ നടന്ന വഴക്കാ. എന്തിനാ തമ്മിൽ വെടിവെയ്പ് നടന്നതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇത്രയും ജീവൻ പോയിട്ട് അലക്ഷ്യമായിട്ടല്ലേ പറയുന്നേ? അപ്പൊ സ്കൂളിനെല്ലാം ലീവ് കൊടുത്ത് നിയമസഭയിലെ കൂടി താഴ്ത്തി കെട്ടിയാലോ? ഒരു ഉത്തരവാദിത്തമുള്ള ഓഫീസറായിട്ട് മറുപടി പറ. നല്ല ചോദ്യം. നിങ്ങളെ പ്രതീക്ഷിക്കുന്നത്? ഒളിവിൽ കഴിയുന്ന പ്രതിയെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളിൽ ചിലർ അവരിക്കുന്ന സ്ഥലത്ത് പോയി മാനർജിയും മൊയിലർജിയും നല്ല ബേഷായിട്ട് കഴിച്ച് ഇന്റർവ്യൂ എടുത്തോണ്ട് വന്ന് നിരപരാധിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ഫ്രണ്ട് പേജിൽ കൊടുത്ത് അവനെ ഹീറോയാക്കും. എന്നാൽ അവനുള്ള സ്ഥലം ഞങ്ങളെ ഇൻഫോം ചെയ്യാൻ മനസ്സ് കാണിക്കണ്ടേ? അത് ചെയ്യില്ല. മാധ്യമ സ്വാതന്ത്ര്യം തടയുന്നു. ഏത് മാധ്യമ സ്വാതന്ത്ര്യം? എന്ത് മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടത്? ഈ നാട്ടിലെ എല്ലാ ക്രിമിനൽസുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാ നിങ്ങളിൽ ചിലർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ എഴുതി വിടാറ്? ഒരേ സമയത്ത് അഞ്ചു പേരുടെ കാമവർക്ക് ഇരയായേണ്ടി വന്ന 10 വയസ്സായ വിദ്യാർത്ഥിനി ഇങ്ങനെ വെണ്ടക്കെ അക്ഷരത്തിൽ എഴുതി കളർ ഫോട്ടോയും കൊടുത്ത് ആ കുട്ടിയുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിക്കുക. ഏതെങ്കിലും ഒരു കൊടും ക്രിമിനലിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്താ ജയിലിൽ പോയി അവനെ ഇന്റർവ്യൂ എടുത്ത് നിങ്ങൾ VIP ആക്കല്ലേ? അവനാണെങ്കിൽ ചിരിച്ചോണ്ട് ടാറ്റ കാണിച്ചോണ്ട് പോകും. ഒരു തന്നെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്ത ഡൽഹിയിൽ അവന് വേണ്ടി വക്കീൽ വരും. ഏതെങ്കിലും ഒരു ഇന്ത്യൻ അമേരിക്കയിൽ പോയി റിസർച്ച് ചെയ്ത് ഒരു ഗോൾഡ് മെഡൽ വാങ്ങിയിട്ട് വന്ന് നിങ്ങളുടെ പത്രത്തിന്റെ അവസാനത്തെ പേജിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കോളത്തിൽ ഒതുക്കുന്നു. ഏത് ന്യൂസ് എവിടെ ഇടണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം സാറേ. ആരാത്? സ്വാമി GP മുകന്ദൻ, സ്ഫോടനം പത്രം. അത് നീയാണല്ലേ? ആക്സിഡന്റിൽ ലോറി ഡമാറ്, ഡ്രൈവർ പടാറെന്ന് എഴുതിയ ആള് നീയല്ലേ? അവിടെ ചത്തവന്റെ കുടുംബം കരഞ്ഞോണ്ടിരിക്കുമ്പോ നീ തമാശ എഴുതിവിടാ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ മറന്ന് രാത്രിയും പകലും ഡ്യൂട്ടി ചെയ്യുക. എന്നാൽ നിങ്ങൾ നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെട്ട് പോലീസ് നിഷ്ക്രിയമാണെന്ന് എഴുതിവിടുന്നു. സാർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാവോ സാർ? ടെലിവിഷൻ റിപ്പോർട്ടറാ, പറയാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നാടിന്റെ സംസ്കാരത്തെ പറ്റി അല്പം പോലും ചിന്തിക്കാതെ മരുമകളുടെ ചാരിത്രം കവർന്നെടുത്ത അമ്മായി അച്ഛന്റെ കാമവറി വാച്ച് ആഫ്റ്റർ ദ ബ്രേക്ക് എന്ന് പടച്ചുപിട്ട് നിങ്ങളുടെ TRP റേറ്റ് നിങ്ങൾ കൂട്ടുകയല്ലേ ചെയ്യുന്നത്? പൊതുജനങ്ങൾ അതാ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് ഞാൻ പറയാം. ഓരോ പോലീസും യൂണിഫോം ഇട്ട സാധാരണ മനുഷ്യന്, ഓരോ മനുഷ്യനും യൂണിഫോം ഇടാത്ത പോലീസും. ഈ സമൂഹത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. ഉത്തരവാദിത്തമുള്ള ഏക ഡിപ്പാർട്ട്മെന്റ് പോലീസ്. പോലീസ്, പോലീസ്, പോലീസ്. സോറി, ഞാൻ അല്പം ഇമോഷണലായി. എഴുതിക്കോ. നിയമം അതിന്റെ കടമ നിറവേറ്റും. വീട്ടിലേക്ക്? അതെന്താ കയ്യിലൊരു കളർ ബോക്സ്? ടിഫിൻ ബോക്സ്. ഉപ്മാവ് ഉണ്ടോ അതില്? ഇല്ല, എപ്പോഴേ കാലി. കയ്യോടെ പിടിച്ച് ഇൻസ്പെക്ടറെ ഏൽപ്പിക്കേണ്ടതാ. സെൽ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ നന്നായി. നിങ്ങളുടെ നമ്പർ എത്രയാ? ഇങ്ങനെ ഇതിൽ നിന്ന് എന്റെ ഫോണിലോട്ട് ഒരു മിസ് കോൾ കൊടുത്തേക്കാം. ഓക്കേ, ഓക്കേ, താങ്ക്സ്. എന്തെങ്കിലും ധർമ്മം തന്നു സഹായിക്കണേ. ഫോളോ ചെയ്യുന്നോടാ പിച്ചക്കാര. ഓടിച്ചെന്നിട്ട് പല്ലു തീർപ്പിക്കും. ഈ ഗെറ്റപ്പിൽ എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ. യെസ്, അദ്ദേഹം വരും. ആര്? എന്റെ ഹസ്ബൻഡ്. ബാത്റൂം പോയിരിക്കുക. അല്ല, ലോക്കൽ ട്രെയിനിൽ ബാത്റൂം ഇല്ലല്ലോ. ശരി, എന്നേക്ക്. എന്തിന്? എഴുന്നേക്ക്. എന്തിനാന്ന്? ഏയ്, എന്നേക്കടി. വാട്ട്? ബാത്തും കോഴിയൊന്നും ഇല്ല. മൂക്ക് നോക്കി ഒരെണ്ണം തന്നാലുണ്ടല്ലോ, മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറും. ദിസ് ഇസ് ടു മച്ച്. ചേലക്കാതെ പോണ്ടാ പഠിച്ചതാന്നേ തോന്നുന്നു. ഒട്ടും വിവരമില്ല. സിസ്റ്റർ, യു ഡോണ്ട് പാനിക്. പ്ലീസ് ബി സീറ്റഡ്. അവനെ കാണാനില്ലല്ലോ.
ചവിട്ടി അരക്കോടാ, കേടിച്ചൂടാ. ഒരുത്തൻ രണ്ടുപേരെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുന്നു, നമ്മുടെ വണ്ടി അവിടെ പോയി. നിന്റെ ചേച്ചി എവിടെടാ? അതിന് ചേച്ചി എപ്പോഴേ പോയല്ലോ. ശരി, നീയെങ്കിലും വന്നല്ലോ. ഒരു പ്രാവശ്യം നിന്റെ ചേച്ചിയോട് എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ പറയാം. ഓഹോ, ഫോണൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ ഇപ്പോഴടാ? ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ഈ ഒരു സുന്ദര കുട്ടനാടാ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഫ്യൂച്ചറിൽ നിന്റെ ചേച്ചി നിന്റെ സൈസ് ആയെങ്കിലോ? ഇറ്റ്സ് ഓൾ ഫാക്റ്റ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതും കറക്റ്റാടാ. ഈ പാത്രത്തിൽ എന്താടാ? ഉപ്പുമാവ്. ഫാമിലി മൊത്തം ഉപ്പുമാവ് കഴിച്ച് വളരുകയാണോടാ? ഈ കുന്ത്രണ്ടത്തെ തല്ലിക്കൊന്ന് പുറത്തേക്ക്. എന്താടാ നിങ്ങൾ വിചാരിച്ച്? ഞാൻ പല വേഷങ്ങൾ കഷ്ടപ്പെട്ടായിട്ടോണ്ട് വരുന്നത്, കണ്ട ഉടനെ ബോഡി ചൂടാന്ന് വിളിച്ചാൽ എന്റെ കഷ്ടപ്പാടിന് എന്താണ് അർത്ഥം? എങ്ങനെയാടാ നിങ്ങൾ ഇത് കണ്ടുപിടിക്കുന്നത്? കുറെ ആളെ വിട്ട് ഫോളോ ചെയ്യാ. ഞങ്ങൾ എന്തിനോട് ആളെ വിട്ട് തന്നെ ഫോളോ ചെയ്യുന്നു, തന്റെ കുടുംബയെ തന്നെ ഫോളോ ചെയ്യുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും തലയിലുള്ള കുടുംബം ഞാൻ ഓർത്തില്ലടാ. അനിയ, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളു. വണ്ടി നിന്നടാ കുന്ത്രണ്ടം. നിന്നല്ലേ, പോടാ. പോകുന്നുണ്ടില്ലടാ. ഹായ് ലക്ഷ്മി, നിന്റെ മോളോട് സംസാരിച്ചോ? എപ്പോഴാ വരേണ്ടത്? സർ, പ്ലീസ് വേണ്ട, ദയവചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. എന്താ, നിനക്കും നിന്റെ മോൾക്കും? തമ്പാൻ 50 ലക്ഷം ചോദിച്ചെന്നെ ഭീഷണിപ്പെടുത്തുക, ഇല്ലെങ്കിൽ എന്റെ കൊച്ചിനെ കൊല്ലുമെന്നാ പറയുന്നത്. അങ്ങനെയാണോ? ചോദിച്ചോളെ. അവിടെ എന്ത് ചെയ്യാ സാറ്? നീ ഉടനെ പുറപ്പെട്ടു ഇങ്ങോട്ട് വാ. അല്ല, ഈ ഡീല് തീർത്താ എനിക്കെന്ത് തരും? ഇവനെത്ര കൊടുക്കും? സാർ, എനിക്കൊന്നും വേണ്ട സാർ. വെറുതെ വാങ്ങിച്ചോടാ, ചുമ്മാ എൻജോയ് ചെയ്തുകൂടെ, നിനക്ക് കമ്പനിക്ക് ഞാനുണ്ട്. എന്താ സാറേ, എന്താ അത്ര സമ്മാനം? എന്നെ കണ്ടോണ്ടല്ലേ ചിരിക്കുന്നത്? പുതിയ അപ്പോയിന്റ്മെന്റാ. പൈസ വേണ്ടെന്ന്, ജീവിക്കാൻ അറിയില്ല. എന്നാലും രാഷ്ട്രപതിയുടെ മെഡൽ തന്നെ വേണം. അല്ല, നീ ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞു, അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തേ. എയിം ചെയ്ത് ഷൂട്ട് ചെയ്യടാ. നിങ്ങൾ പേടിക്കണ, നീ തമ്പാനെ ഒന്ന് എയിം ചെയ്തേ. അവൻ ധൈര്യമുള്ളവനാ, എയിം ചെയ്യടാ, നോക്കട്ടെ. വേഗം ചെയ്യടാ, ഷൂട്ട് ചെയ്യേ, ഷൂട്ട് ചെയ്യടാ. ഓക്കെ, വേഗം ഷൂട്ട് ചെയ്യടാ. എന്താ ഈ കാണിച്ചേ? നീ ഷൂട്ട് ചെയ്തോ? ഇത് എന്ത് വലിയ ആളാന്ന് നിനക്കറിയാമോ? എത്ര നിസ്സാരമായിട്ടാ നീ കൊന്നത്? നിന്നോട് ആരും ചോദിക്കില്ല, എന്നോടേ ചോദിക്കുള്ളൂ. ഇതിന് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കണമല്ലോ. വാട്ട് ടു ഡു? സാർ, ഞാൻ ഇൻസ്പെക്ടർ ഗോവിന്ദ. സാർ, എം ജി റോഡിലെ ജെ കോംപ്ലക്സിൽ റൌഡി തമ്പാനും നമ്മുടെ കോൺസ്റ്റബിൾ മുകുന്ദനും പരസ്പരം ഷൂട്ട് ചെയ്ത് കൊല്ലപ്പെട്ടു. ഉടനെ എത്തണം സാർ. എടോ, ഇതൊക്കെ തനിക്ക് വേണ്ടി ചെയ്തത്, രണ്ട് ജീവനാ പോയത്. 50 ലക്ഷം സാറിനെ എടുത്തു. ചേച്ചേ, എനിക്ക് പൈസ ഒന്നും വേണ്ട. എന്റെ സെറ്റപ്പിന് ഉയരത്തിലിരുന്നാൽ സിറ്റി മൊത്തം കാണാവുന്ന രീതിയിലുള്ള ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഒരു കാര്യം ചെയ്യൂ, 10-ാമത്തെ ഫ്ലോർ അവൾക്ക് കൊടുത്തേക്ക്. സാർ, അത് 1.5 കോടി വിലയുള്ളതാ. അത്രേ ഉള്ളൂ? അപ്പൊ 2 ഫ്ലോറും കൊടുത്തേക്ക്. സാർ, ഏയ്, എൻകൗണ്ടറിൽ നീ ചത്തില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കൂ. കെ പത്മാവതി, ആ പേരിൽ രജിസ്റ്റർ ചെയ്തേക്ക്. ഓക്കെ ഓക്കെ തന്നെ അല്ലടാ. ഗുഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ശ്രുതിയുടെ പിന്നാലെ ഒരുത്തൻ ചുറ്റുന്നുണ്ടെന്ന്? അവൻ ഇവിടെ. ആരവൻ? ആ കഴുത്തിൽ ബ്രൗൺ കളർ കർച്ചീഫ് കെട്ടിയിരിക്കുന്നവൻ, അവനാണ് സാർ. എല്ലാരും പുറകോട്ട് പോകും, പുറകോട്ട് പോകണം. ഇവനെ ചെക്ക് ചെയ്യണം.
പോലീസ് പുറകോട്ട് പോ. നീ അന്ന് തോക്ക് കിട്ടിയപ്പോ എനിക്ക് തന്നില്ലേ, ഇപ്പൊ ശ്രുതി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ലേ? എന്താടാ അത്? പറ, കഞ്ചാവിന്റെ ബിസിനസ്സാ? പറടാ, കഞ്ചാവിന്റെ ബിസിനസ്സാണോ? പറടാ, പറയാൻ. ഈ ഒരു സാധനം വെച്ച് ഞാൻ ഇതിനെ അകത്താക്കാൻ പോവാ. എന്തിനാ? എന്തിനാന്നോ ഇതിന്? കഞ്ചാവ് ബിസിനസ്. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. ആ പെണ്ണിനെ എനിക്ക് തന്നെ വേണം. അന്ന് ഞാൻ നിനക്ക് തോക്ക് തന്നില്ലേ, അത് എന്റേത് തന്നെയാടാ. നോക്ക്, ബുള്ളറ്റ്സ് ഇപ്പോഴും എന്റെ കൈ തന്നെയാണ്. എന്റെ അടുത്താണോ നിന്റെ കളി? നീ ഉപയോഗിക്കുന്ന ബുള്ളറ്റിന് ഗവൺമെന്റിൽ കണക്ക് പറയേണ്ടി വരും. എന്നാൽ എനിക്ക് ആരെയും കണക്ക് ബോധിപ്പിക്കാനില്ല, ഇഷ്ടത്തിന് ഉപയോഗിക്കാം. നിന്നെ ഞാൻ അടുത്ത എൻകൗണ്ടറിൽ കാണിച്ചു തരടാ. അവിടെ നിന്നെ. ഞാനെന്താ നിന്റെ സ്റ്റേഷനിൽ വന്ന പുതിയ കോൺസ്റ്റബിൾ എന്ന് വിചാരിച്ചോ? അവൻ എങ്ങനെയാ കൊന്നതെന്ന് ഞാൻ പറയട്ടെ? പറയട്ടെ മോനെ. പത്മാവതിയുടെ പേരിൽ ഡബിൾ ഫ്ലോർ രജിസ്റ്റർ ചെയ്തോ? ടൈൽസ് ഇടുകയാണെന്ന് കേട്ടല്ലോ, ടൈൽസ്. ഗുളു 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 ആണ് വീട് ഫുള്ള് എ സി ആണെന്ന് കേട്ടല്ലോ. എന്താ സെറ്റപ്പിന്റെ വീട്ടിരുന്നോണ്ട് സിറ്റി മുഴുവൻ കാണുന്നുണ്ടോ? വണ്ടി രണ്ട് പേര് ഹാപ്പി ആണോ? ശ്രുതി എനിക്ക് മാത്രം ഉള്ളതാ, അവൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഗണ്ണു എന്റെതാ, പെണ്ണു എന്റെതാ. ദൈവമേ, കഞ്ചാവ്. നിന്റെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞേ. 9947 ഇവിടെ വാടി. എന്താടി നീ എന്നെ പറ്റി വിചാരിച്ചത്? സാർ, എക്സ്ക്യൂസ് മീ, ആരാ നിങ്ങള്? ഏയ്, വാടക്ക് വാടക്ക്. ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും സാർ. പോ പോ. എന്താടി നിനക്ക് അത്രയ്ക്ക് അഹങ്കാരാണോ? അവനെ നിനക്ക് വേണോ അല്ലേ? ആരാടി അവൻ? എടി ആരാന്ന്? ബോയ്ഫ്രണ്ട് ആണോ? അതിന് ഞാനല്ലേ ഇവിടെ. അമ്മയൊന്നും പറഞ്ഞില്ലേ എനിക്ക് നിന്നെ വേണം? ശ്രുതി എന്റെ മാത്രം സ്വന്തമാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എടി, ഇനി നിന്നെ എങ്ങാനും ആ റവടി ചെക്കന്റെ ഒപ്പം കണ്ടുപോയാൽ കൊന്നുകളയും. ശ്രുതി എന്റെ സ്വന്തം, അവൾക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യൂടാ. ചേച്ചി പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ നാട് മുഴുവൻ ഗുണ്ടായസം കൊണ്ട് നടക്കുന്നവനല്ലേ? എടാ, അവൻ ചെറിയ തെറ്റുകളല്ലേ ചെയ്യുന്നുള്ളൂ. ഞാൻ അവനെ നേരെയാക്കി എടുത്തോളാം. അതിന് അത്രയ്ക്ക് ഇഷ്ടമാണോ അയാളെ? ഹലോ. ഹലോ, ഞാൻ ശ്രുതിയുടെ ഫ്രണ്ട് ജയയാ സംസാരിക്കുന്നത്. ഞാൻ തമ്പിയുടെ ഫ്രണ്ട് ഇഗ്നീഷ്. സോറി ട്ടോ, ഞാൻ ശ്രുതി തന്നെയാ. പറഞ്ഞോ. എനിക്ക് നിങ്ങളെ നേരിൽ കണ്ടാലോ? എന്തിനാ? ആക്ച്വലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് ടു യു പേഴ്സണലി. Can we meet? Please, it's really important now. Thank you.
ഡോലക്കിന്നടിച്ചിടാം, ഇരു തോളും തോളും ചേർത്തുരസിടാം, മേലും കീഴുമായിരുന്നിടാം, ഈ പാല് കലക്കി വെണ്ണ കളഞ്ഞിടാം, പുലിമാനെ വേട്ട കൊണ്ടാടിടവേ കാട്ടിൽ. കൊലുസമൊരു തൂക്കിയ മാല, ഓല ഓല മണിക്കോട പനയോല, ചിലമ്പി ചിരിക്കും പെണ്ണിൻ മന്ദിര കോല. ബോറടിക്കുന്നു, കാണണമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. വന്നിട്ട് അരമണിക്കൂർ, ഇപ്പൊ എനിക്കാ ബോറടിക്കുന്നത്. മനസ്സിലുള്ളത് തുറന്നു പറ, ഞാൻ തെറ്റിദ്ധരിക്കില്ല. ഞാൻ തന്നെ പറയണം, നിങ്ങളൊന്നും പറയില്ല, ഇഷ്ടമുണ്ടെങ്കിലും പറയില്ല. ഞാൻ അറിയാതെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടാലോ ഒന്നും അറിയാത്ത പോലെ നടക്കും. ഞാൻ ഫോൺ ചെയ്തപ്പോഴേ അറിയാവുന്നതല്ലേ ഞാൻ എന്ത് സംസാരിക്കാനാ വിളിച്ചേന്ന്. പക്ഷെ ഒന്നും അറിയാത്ത ബൊമ്മ പോലെ അങ്ങിരിക്കും. ഞാൻ വിചാരിച്ച പോലല്ല സമ്മതിച്ചിരിക്കുന്നു. ഒരു ഒന്നാം തരം കേട് തന്നെയാ നീ. ആരല്ലാത്തെ ഇപ്പൊ എല്ലാരും അങ്ങനെയാ, പുറത്തൊന്നും അറിയാത്ത മാതിരി.
ശരി കാര്യം പറ. എന്റെ ഗതികേട് ആർക്കും വരരുത്. എങ്ങനെ ഞാനെന്ന് പറഞ്ഞു മനസ്സിലാക്കാം? എവിടെ തുടങ്ങണമെന്ന് അറിയില്ലല്ലോ. പറയാം. ആക്ച്വലി എന്റെ ഡ്രീം ബോയിന് വേണ്ട ഒരു ക്വാളിറ്റി പോലും നിനക്കില്ല. എന്താന്നറിയില്ല, എന്റെ മനസ്സിലെപ്പോഴും നീ തന്നെയാ. എത്രയോ തവണ ഞാൻ സ്വയം ചോദിച്ചു അവ നിനക്ക് ചേരുന്ന ആളാണോ എന്ന്. ഇപ്പൊ ചോദിച്ചാലേ എന്റെ മനസ്സ് പറയുന്നത് അവ നിനക്കുള്ളതാണ്. എനിക്കറിയാം, ഞാൻ വിചാരിക്കുന്ന തന്നെയാ നിന്റെ മനസ്സിൽ. പക്ഷെ അത് നീ തന്നെ എന്നോട് പറഞ്ഞ. എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയത്, പക്ഷെ പറഞ്ഞില്ല. കാരണം എനിക്ക് പഠിപ്പില്ല, ജോലിയുമില്ല. എന്നാ കാണാൻ കുറച്ച് സുമുഖനാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. എത്ര ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ നിനക്ക് മാച്ചല്ല. നീ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന എനിക്കിഷ്ടം. അങ്ങനെ നോക്കിയാൽ എന്നെക്കാട്ടി ഒത്തിരി ഗുണങ്ങൾ നിനക്കുണ്ടല്ലോ. നിനക്ക് ഞാനൊരിക്കലും മാച്ചല്ല. എന്തേ, ഞാൻ എത്ര തല്ലിപ്പൊളിയാണെന്ന് എനിക്കല്ലേ അറിയൂ. എന്നാലും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. Hey.
ഒന്നുകൂടെ അവനെ ഫോൺ ചെയ്ത് നോക്കടാ, വിളിക്ക്. അണ്ണാ റിംഗ് പോകുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. ഇങ്ങതാ എടുക്കടാ. എടാ എടുക്കടാ. ക്രിമിനൽ ഇനി പറയോ ഐ ലവ് യു എന്ന്? എന്നാലും എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാ. നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇയാൾ എന്തിനെ ഇങ്ങനെ കടന്ന് കരയുന്നേ? എന്ത് പറ്റി മാസ്റ്റർ? ഈ ഉറച്ച ഹൃദയം എന്നാടാ കരഞ്ഞിട്ടുള്ളത്? അതിനു പകരം എനിക്ക് വേണ്ടി അവൻ കരയുന്നത്. പോലീസിന്റെയും ബുള്ളറ്റിന്റെയും ഇടയിൽ എന്റെ സ്നേഹം വെളിവാണം പോലെയായി. ബോഡിച്ചൂടനായ എന്നെ ഗോലിസോട പോലാക്കി. എന്റെ ലവ് ലവ്മാര് ബോംബിട്ട് കളഞ്ഞു. ബാഡ് ഇൻസ്പെക്ടർ ആൻഡ് ദ റൗഡി ബോത്ത് ബ്ലാഡി ബാസ്കറ്റ്ബോൾ ഇൻ ടു മൈ ലൈഫ്. അതിനവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പടവാ, നീ പോടപ്പോ. ഡ്രങ്കി മാങ്കി നല്ല പോ. ശ്രുതി, നേരെ എത്രയെന്ന് അറിയോ? ക്ലാസ്സിൽ പോകുന്നില്ലേ നീ? നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദേശ ടൂറിസ്റ്റുകൾ ധാരാളം വന്നു പോകാറുള്ള ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് ഇന്നലെ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ നടന്ന വെടിവയ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മുഹമ്മദ് മൊയ്തീൻ ഖാൻ ഈ സംഭവത്തിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറ. നരസിംഹന്റെ ആൾക്കാരെ കൊന്നത് ഞാൻ തന്നെയാണ്. അതിന്റെ റിയാക്ഷൻ എന്തുവാ സംഭവിച്ചെന്നറിയോ? എന്താ? നരസിംഹം ഗുരുവിനെ കൊന്നു. അടുത്ത ടാർഗറ്റ് നീയാ. അറിയാതെ കാണും നീ പോലീസിന്റെ മുമ്പിൽ പെട്ടാൽ എൻകൗണ്ടറിൽ അവർ നിന്നെ കൊന്നുകളയും. പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്ക്. എല്ലാ സ്ട്രീറ്റിലും Hey!
എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയോ? അതെന്താ നിന്നെ നല്ലവനാക്കാന്ന് പ്രതീക്ഷയാ? ഇനി ഞാൻ എന്താ ചെയ്യ? നിന്നെ സ്നേഹിക്കണോ അതോ മറന്നേക്കണോ? മറന്നേക്ക. എന്തിനു പറയണ്ട, സത്യം പറ. എനിക്കിപ്പോഴും നിന്റെ വിചാരമേ ഉള്ളൂ. എങ്ങനെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റാ? പക്ഷെ നീയോ ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. നീ ഇങ്ങനെ എത്ര നാൾ തുടരും? ശ്രുതി ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന. ഞാൻ എപ്പോഴും തെറ്റിയതുകൊണ്ടായിരിക്കുന്നേ. ഇപ്പൊ ചെയ്ത തെറ്റുപോലെ എനിക്കൊരു പുത്തിരിയല്ല, ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാ. എന്നാ നീയാ ഇപ്പൊ തെറ്റിയതുകൊണ്ടിരിക്കുന്നെ. എന്നെ സ്നേഹിക്കുന്ന തെറ്റ് ഞാൻ തെറ്റിയിട്ടില്ല. ഞാൻ നല്ല പെണ്ണിനെ സ്നേഹിക്കുന്നേ. ഇതുവരെ എനിക്ക് വേണ്ടി ആരും കരഞ്ഞിട്ടില്ല. നിന്റെ കരച്ചിൽ എനിക്ക് ഇഷ്ടമായി. ഞാൻ കരയില്ല, ഞാൻ കരയില്ല. നീ ആരാ? നിനക്ക് വേണ്ടി ഞാൻ എന്തിനു കരയണം? എനിക്ക് നീ ആരാ? നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ കരയണോ? ഇല്ല. Adding up some more, babe. Thank you.
നാം തമ്മിൽ മായാതോർ മായിൽ തമ്മിൽ. സാർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ സാർ, മനുഷ്യന് ഒരുപാട് പണികളുണ്ട്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക് സാർ. ഒന്ന് സഹായിക്കാം. എന്ത് ഹെൽപ്പ്? ഞാൻ തള്ളിത്തരാം. പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ പട്ടിയെ പോലെ നിന്ന് മൂത്രം ഒഴിക്കാൻ നാണമില്ലേ? അയ്യോ പറ്റുന്നില്ലടോ, മുട്ടിട്ട് നിക്ക. മുട്ടുന്നുണ്ടെങ്കി ഡേ ഇങ്ങി വാങ്ങി വാങ്ങി വാ. എന്താ? നീയല്ലേ എന്നാ പോലീസുകാരനെ കൊണ്ടു? അത് ഞാനല്ല, എന്റെ ചേട്ടൻ ചങ്കി മങ്കി. അപ്പൊ നീയോ? ഞാൻ മങ്കി ഡോങ്കി. പേര് കണ്ടില്ലേ, മങ്കി ഡോങ്കി. വണ്ടി കയറടാ. ഞാൻ എന്തിനാ വണ്ടി കയറുന്നത്? ആളില്ലാത്ത സ്ഥലത്തോലെ വിട്ടേക്കാൻ കയറടാ. നിനക്കെന്താടാ, നീ നിന്റെ ജോലിയൊക്കെ? എന്താടാ കർച്ചീഫ് എടുത്ത് ഉറുമി പോലെ വീശുന്നത്? ഞാൻ കയറുകയല്ലേ. അയ്യോ പറ്റുന്നില്ലല്ലോ, ഇവിടെ നിർത്ത്. പറ്റില്ല, ഇവിടെയെങ്കിലും ഒന്ന് നിർത്ത്. പറ്റില്ലെന്നാ? നിർത്തടാ. എന്താ ഒരു സൗണ്ട് കേട്ടത്? ടയർ വല്ലതും പഞ്ചറായോ? ടയറൊന്നും പഞ്ചറായതല്ല, ടാങ്ക് പൊട്ടിയതാ. പെട്രോൾ ടാങ്കോ? പെട്രോൾ ടാങ്ക് അല്ലടോ, യൂറിൻ ടാങ്ക്. നാണോട്ടോടാ കുരങ്ങ, കാള പോലെ വളർന്നിട്ടും വണ്ടി ഇരുന്ന് മൂത്രം ഒഴിച്ചിരിക്കുന്ന കണ്ടില്ലേ? എന്തിനാണ് ചൂടാവത്തെ? എന്തിനാ? ഞാനവിടെ മര്യാദയ്ക്ക് കാര്യം സാധിക്കില്ലായിരുന്നോ? നീയല്ലേ എന്നെ വണ്ടി പിടിച്ച് കയറ്റി ഈ കൊലത്തിലാക്കിയത്? താഴെ വീണിട്ടും പോസ് കണ്ടില്ലേ? മര്യാദയ്ക്ക് വാട്ടർ വാഷ് ചെയ്ത് വണ്ടി കൊണ്ടുവന്നേക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ നിന്റെ കുടുംബം ഉണ്ടാവും, തല ഉണ്ടാവില്ല. എന്താടാ വന്നാല്? വന്നടാ, നിന്നെ പോലെ എക്സസൈസ് ചെയ്യാൻ എനിക്കറിയില്ല. ഗണ്ണെടുക്കും, ഷൂട്ട് ചെയ്യും. സാർ, നരസിംഹൻ മരിച്ചു സാർ, അലിബായിയാണ് കൊന്നതെന്ന് ഇൻഫർമേഷൻ ഉണ്ട്. ഹലോ, ആ അച്ഛനുണ്ട്, ഒരു മിനിറ്റ്.
ഹോള് വെക്കോ. ആ ഷൺമുഖ വേൽ, നിങ്ങൾ എനിക്ക് അത്യാവശ്യം മീറ്റ് ചെയ്യണം. ഞാൻ എന്റെ അടുത്തോണ്ട് വരാം. ശ്രുതി ഉണ്ടോ അകത്ത്? അവളിത്തിരി ജോലിയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ ഇൻസ്പെക്ടർ ഗോവിന്ദ സംസാരിക്കുന്നത്. സാർ, ഞാൻ നിങ്ങളുടെ വാച്ച്മാനെ സംസാരിക്കുന്നു. അവിടെ എന്തിനാടാ പോയത്? വാടക വാങ്ങിക്കാൻ വന്നപ്പോ കാപ്പി തന്നു. കുടിക്കാതെ തലയിലേക്ക് കമിഴുത്. ഓക്കേ, ഒളിച്ചു സാർ. ലക്ഷ്മിയുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. ഹലോ. ആ ലക്ഷ്മി, ഇന്നത്തെ നാള് നല്ലതാ. ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യ്. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്തും. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞങ്ങളെ വെറുതെ വിടണം. ഓ, മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണല്ലേ. വെളിയിൽ നിൽക്കുന്നവരൊക്കെ നിന്നെ ഞങ്ങൾ റേപ്പ് ചെയ്യാന്ന് വിചാരിക്കും. വന്നവരെ കാണിച്ചു തരാൻ പറ്റുമോ നിനക്ക്? കാണിച്ചു തരാം. വാ. കോൺസ്റ്റബിൾ, അപ്പുറത്തെ കടയിൽ പോയി 4 കിലോ ചിക്കൻ വാങ്ങ. ശരി സാർ. അവിടുന്ന് മാമൂല് വാങ്ങിച്ചോ. ചെല്ല സാർ. അതെ, ആ മീനും എടുക്ക്. നല്ല മീൻ നോക്കി എടുക്കണം. അത് 2 കിലോ എടുത്ത് പാക്ക് ചെയ്തേക്ക്. കോൺസ്റ്റബിൾ വന്ന് വാങ്ങിക്കൊടുക്കും. നോക്ക്, ഇതുപോലെ ഒരു പാഴ്സൽ കുട്ടി എടുത്തു. അത് ഡ്രൈവർ വന്ന് വാങ്ങിച്ചു. Oh!
ആരാവൻ? അവൻ എന്റെ കൈ കിട്ടിയ അവനെ ഞാൻ നിന്നെ സംശയിച്ചതിനാണ് ഈ അടി. ഏയ്, ആരാ നീ? നീയാണെന്ന് കൺഫേം ആയ കൊല്ലോടാ ഞാൻ. ഏയ്, ആരാമൻ? പറടാ, പറഞ്ഞു തൊലക്ക്. ആ ഹലോ, ആ ചിക്കനും കൊണ്ട് ഞാനങ്ങ് വരാം. നമ്മുടെ ഫാമിലി ഡോക്ടറെ നമ്പർ തന്നെ. തമ്പി വന്നിട്ടുണ്ട്, അവനെ വിളിക്കടാ. തമ്പി, ഒറ്റയ്ക്ക് നീ കലക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. നിന്നെ എല്ലാരും പുകഴ്ത്തിയാ പറയുന്നത്, ഇവനൊഴുക. എന്നാ നിന്നെ കണ്ട അടുത്ത വീട്ടിൽ പയ്യനെ പോലെ ആണല്ലോ തോന്നുന്നത്. നിങ്ങളെ കണ്ട ഓപ്പോസിറ്റ് വീട്ടിലെ അങ്കിളിനെ പോലെ ഉണ്ട്. എന്നെ പറ്റി നിനക്കറിയില്ല, അറിഞ്ഞു വെച്ചോ. എനിക്ക് മൂന്ന് കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. ഒന്ന്, കൊല്ലുന്നത് ഇഷ്ടമാണ്. രണ്ട്, കൊല്ലുന്നത് ഇഷ്ടമാണ്. മൂന്ന്, കൊല്ലുന്നത് മാത്രമാണ് ഇഷ്ടം. യമന്റെ സെറോക്സാ ഞാൻ. ഏത് ഡ്രിങ്കാ കഴിക്കാറ്? റം, വിസ്കി? വേണ്ട. സാരമില്ല, പറഞ്ഞോ, പേടിക്കണ്ട. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുന്ന ശീലം എനിക്കില്ല. എനിക്ക് തോന്നിയാ ഞാൻ വാങ്ങി കുടിക്കും. ഡേയ്, ഇവനെ പറ്റി പറഞ്ഞത് വളരെ കറക്റ്റാ. വേദനിച്ചാൽ സഹിക്കണം, കരയാൻ പാടില്ല, കൊന്നുകളയും. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ? ജനിച്ചപ്പോ മുതലേ ഇങ്ങനെ തന്നെ. ഓ, ഗുരു ഇനിയില്ല, ആ സ്ഥാനം നിനക്കാ. സെൻട്രൽ മിനിസ്റ്ററെ കൊല്ലണം. നവംബർ 14 ചിൽഡ്രൻസ് ഡേ. സെൻട്രൽ മിനിസ്റ്റർ ഒരു സ്കൂൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു, അവിടെ ബോംബ് ബ്ലാസ്റ്റിൽ മരിക്കണം. കുട്ടികളോ? ഏത് കുട്ടികള്? സ്കൂൾ കുട്ടികൾ മരിച്ചാലോ? പോന്നെങ്കിൽ പോട്ട്, അതല്ലേ എന്റെ കോൺസെപ്റ്റ്. മിനിസ്റ്റർ വേണമെങ്കിൽ കൊല്ലാം, പക്ഷെ കുട്ടികളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ? കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല, അതാ എന്റെ കോൺസെപ്റ്റ്. നീ മിനിസ്റ്ററെ കൊല്ല, കുട്ടികളെ ഇവൻ കൊന്നോളും. അവനെയും കൊല്ലാൻ സമ്മതിക്കില്ല. ആലോചിച്ച് പറ. ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. ഞാൻ പട്ടിൻ പുടവിടാം, ഞാൻ പിന്നും കമ്മലിടാം.
മുഹമ്മദ് മൊയ്തീൻ ഖാൻ, ഈ അറസ്റ്റ് നീ ചെയ്ത ലൈഫ് ടൈം മിസ്റ്റേക്കാണ്. ഇതാടാ എന്റെ ലൈഫ് ടൈം ടാർഗറ്റ്. പ്രതീക്ഷ വളരെയേറെ. ബിസിനസ് സംസാരിക്കുന്നു. ചാൻസ് തരാം, പെട്ടെന്ന് ആക്ഷൻ എടുത്ത നിന്റെ അവസാന നിമിഷം വരെ എന്റെ റിയാക്ഷൻ ഉണ്ടാവും. നീ ദിവസം 5 തവണ നിസ്കരിക്കുന്നവനാ, ഞാൻ ദിവസം 5 പേരെ കൊല്ലുന്നു. എന്റെ കൈ നല്ല രാശിയുള്ളതാ. സത്യസന്ധമായി ജീവിക്കുന്ന എത്രയോ പോലീസ് ഓഫീസിനെ കറപ്ഷനിലേക്ക് ആനയിച്ച കയ്യാ. വരുന്നോ? ചില കറപ്റ്റ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത് കറക്റ്റ് ഓഫീസ് എന്ന കണ്ട നിന്ന് നിൽപ്പി തന്നെ നിനക്ക് മൂത്രം പോവടാ. പോയില്ലല്ലോ. മൂത്രം പോയില്ല. നിന്നെ ഈ ടിക്കിന്റെ അടുത്ത് അടിച്ച മൂത്രത്തിന്റെ കൂടെ രക്തം പോവടാ. നീ ഈ സിറ്റിക്ക് മാത്രം കമ്മീഷണറാ, ഞാൻ ഇന്റർനാഷണൽ ഡോൺ. സാലാ, നിന്റെ മേലുദ്യോഗസ്ഥന്മാർ എന്നെ കണ്ടാ സല്യൂട്ട് അടിക്കും. നീയും സല്യൂട്ട് അടിക്കൂ എന്നെ. ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് അടിക്കുന്ന ഈ കൈകൊണ്ട് നിന്നെ പോലത്തെ നീചനായ ദേശദ്രോഹിക്ക് ഒരിക്കലും ഞാൻ സല്യൂട്ട് അടിക്കില്ലടാ. നീ ഒരു ദിവസം എന്നെ സല്യൂട്ട് അടിക്കൂടാ. അടിപ്പിക്കൂടാ നിന്നെ. അടിപ്പിക്കടാ നിന്നെ ഞാൻ. ഇവന് വെള്ളോ ചോറോ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ, പക്ഷെ ഉറങ്ങാൻ സമ്മതിക്കരുത്. ഇവന്റെ കണ്ണടഞ്ഞ അപ്പടിച്ചോണം. യെസ് സർ. കാണിച്ചു തരാണ നിന്നെ. ഞാൻ ഉറങ്ങില്ല മക്കളെ, ചത്താലും കണ്ണു തുറന്നു തന്നെ ചാവും. ഞാൻ ഉറങ്ങുന്നില്ല. ഉറങ്ങില്ല. ഫൈൽസ് ഉണ്ടോടാ നിനക്ക്? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വണ്ടി എന്തിനാടാ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പിറുപിറുക്കുന്നേ? നാക്കറുത്തളേ ഞാൻ. ചോറാണോടാ തിന്നോ? നിന്നോടാ ചോറാണോ തിന്നുന്നത്? ഗോപി, മിനിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നു, വേഗം വാ. ഏത് ബ്രീഡാ നീ? നന്നായി കുറയ്ക്കുന്നല്ലോ. നിനക്കും ഫയൽസ് ഉണ്ടോ? സാർ, അലി അറസ്റ്റ് ചെയ്തു കേട്ടു. അലി ബായോ? അവനെ എങ്ങനെ സാർ പിടിക്കാൻ പറ്റുക? അവൻ ഇന്റർപോളിന് എത്ര നാളായിട്ട് കാണും? അവനെ പിടിക്കുന്നവരെ ഞാൻ ഉറങ്ങില്ല സാർ. അവനെ കിട്ടിയ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യാം സാർ. അലി ബായി അറസ്റ്റ് ചെയ്തിട്ടില്ല. വാട്ട്? ഇവൻ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഇപ്പൊ മിനിസ്റ്ററെ വിളിച്ചത്, ഇവൻ കസ്റ്റഡിയിലുള്ളത് ലീക്ക് ഔട്ട് ആവാൻ പാടില്ല. ഔട്ട് ഗോയിങ് പോവില്ല, ഇൻകമിങ് ഫ്രീ. എന്താടാ ഇത്? കമ്മീഷണർ അലിബായി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. അതാ എനിക്കും മനസ്സിലാവാത്തത്. എന്തായാലും കമ്മീഷണർ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല. Thank you.
ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ. അല്ല, നീ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ അവള്? ഇല്ലല്ലോ. കള്ളം പറയണ്ട, നീ ഇവിടെ ഉള്ളത്. നീ ഇപ്പൊ അടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെയുണ്ട്. എനിക്ക് തോന്നുന്നില്ലല്ലോ. വീണ്ടും കള്ളം പറയ, നീ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ സ്നേഹ സത്യമാണെങ്കിൽ നീ ഇവിടെ തന്നെ ഉള്ളത്. ഞാൻ പോസ്റ്റ് ഓഫീസിലാ ഉള്ളത്. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? നീ ഇവിടെ തന്നെയല്ലേ? മൈ ലവ് ഈസ് ട്രൂ. എന്തിനാണ് ഇങ്ങനെ ദമ്മടിച്ച് ശരീരം ചിതാക്കുന്നത്? ഇതെന്തിനാ ഇങ്ങോട്ട് കിട്ടിയെടുത്തത്? ഇതാണോ നീ പറഞ്ഞ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസിലേക്ക് പോവാൻ പോവാ. പോസ്റ്റ് ഓഫീസിൽ പോകുന്ന കോലം കണ്ടില്ലേ? എന്താടാ ഈ കോലത്തിൽ പോസ്റ്റ് ഓഫീസ് കേറ്റൂലേ? വേണമെങ്കിൽ ഞാൻ സ്റ്റാമ്പ് തന്നെ റിലീസ് ചെയ്യും. നീ സ്ഥലത്തില്ലെന്നല്ലേ പറഞ്ഞു? മനുഷ്യനെ കൊല്ലുന്നവനെ മനസ്സിനെ പറ്റി എന്തറിയാ? ആരെങ്കിലും സ്നേഹിച്ചല്ലേ അറിയോ? എന്താ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഡ്രോപ്പ് ചെയ്യാ. ആ ചെറുതായിട്ടൊരു നുണ പറഞ്ഞതാ, അതിന് നീ പെട്ടെന്നൊരു ഷോക്ക് വരുമെന്ന് ഞാൻ എങ്ങനെ കരുത? That's why I hate you. I hate you completely. നീ ഇപ്പൊ ദേഷ്യത്തിലാ, പിന്നെ സംസാരിക്കാം. പോ, ക്ലാസ്സിൽ പോ. That's why I hate you completely. എന്താടാ നിന്റെ കരവി ഇങ്ങനെയാണോ? എന്താ ടെൻഷൻ? പാർട്ടികളാടാ ഈ പെമ്പിള്ളേരെ ഇങ്ങനെ തന്നെയാ മറന്നേക്ക്. വേസ്റ്റ്. നീയും എനിക്ക് വേസ്റ്റാ. മറന്നേക്ക്, പോവാൻ പറയടാ. ടിവിയിലെ പരസ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നിട്ട് പോവാൻ പറയടാ. ആ ഇപ്പൊ സത്യമായിട്ടും പോയി. ദുബായിൽ ഒരു ഷേക്ക് ഉണ്ടാകും. 300 ഒട്ടകം ഞാനാണ് കൊടുത്തത്. പറയടാ എന്താ നിന്റെ പ്ലാൻ, പറയടാ. കയ്യിൽ മുടി കിട്ടിന്നും പറഞ്ഞ ഒത്തിരി ആട്ടടാ. ഏയ്, എല്ലാവർക്കും നീ അലീബായ, എനിക്ക് നീ എലിയടാ. എലി ചവിട്ടി കൊല്ലും നിന്നെ ഞാൻ. കൊന്നുകളാ, ഇത്രയും പേരുണ്ടല്ലോ, കൊല്ലാൻ പറ പറ്റില്ല. മാക്സിമം നീ എന്ത് ചെയ്യടാ? കോടതി കൊണ്ടുപോയി കയറ്റി നിർത്തും. അവിടെ ഞാൻ എന്ത് പറയാന്നറിയാമോ? അമിതാഭ് ബച്ചനും ഞാനും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയും. എവിഡൻസിന് ബോംബെയിൽ പങ്കെടുത്ത രണ്ടുപേരുടെ വീഡിയോ ഉണ്ട്. നിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഞാനും ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറയും. ദുബായിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്റെ കയ്യിൽ. എനിക്കും ഇവർ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ഡിപ്പാർട്ട്മെന്റിന് 10 വർഷം എടുക്കേണ്ടി വരും. ഞാൻ എലിയാടാ, പക്ഷെ മലയുടെ അടിവാരത്ത് ഞാൻ നുഴഞ്ഞു കയറുന്നവനാ. എന്താ ആലോചിക്കുന്നത്? നീ സംസാരിക്കാം. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ എന്റെ കൈ കിട്ടിയ അവനെ പിടിച്ചവൻ ജയിലിലടക്കോടാ. കൊണ്ടുവാ അവനെയും ചേർന്ന് ഡീൽ സംസാരിക്കാം. നാല് വാക്ക് ചോദിച്ചിട്ട് തന്നെ കാര്യം. എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യില്ലേ? പറ. വിട് വിട് എന്ന് പറയുന്നുണ്ടല്ലോ, വിടാൻ അവന്മാരെന്ത സിഗരറ്റാ? ഫ്രണ്ട്ഷിപ്പ് അടി. അല്ല, എനിക്ക് വേണ്ടി നീ എന്താ ചെയ്ത്? എന്താ ചെയ്ത പറ. വരും, എവിടെയെങ്കിലും വെച്ച് കാണും, ഇല്ലെങ്കിൽ ട്രെയിനിൽ കാണും. ഈന്ന് ഇളിച്ചു കാണിക്കും, അല്ലെങ്കിൽ ഊന്ന് കരഞ്ഞിട്ട് പോകും. വേറെ എന്താ ചെയ്ത്? അല്ല, ഒരു പാവം പയ്യെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. അവനാണെങ്കിൽ ആരുമില്ല. എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ, എന്തെങ്കിലും വേണോ ചോദിച്ചോ, കുറച്ച് ഉപ്പുമാവെങ്കിലും കൊടുത്തോ? ഇല്ല. കുടുംബം മുഴുവൻ കാരിയറും പിടിച്ചോണ്ട് ഓന്ന് നടക്കുന്നല്ലാതെ കഴിച്ചോന്ന് ഒരു വാക്ക് ചോദിച്ചോ?
ടിഫന്റെ കാര്യത്തിൽ കൂടെ കമ്മിറ്റ്മെന്റ് ഇല്ല, ലൈഫ് ഫുള്ളാ കമ്മിറ്റ് ആവണം. മുഴുവൻ വലിച്ചു കേട്ട് ഞാൻ ഉറങ്ങില്ല, ഉറങ്ങില്ല, ഉറങ്ങില്ല. മുഖത്ത് നോക്കാതെടാ, ആ കമ്മീഷണറെ അടുത്ത് പോയി ഡീൽ സംസാരിക്കടാ. എന്ത് വേണമെങ്കിലും എടുത്തോ. ഉറങ്ങില്ല മോനെ, ഉറങ്ങില്ല. ഗോപി, അലിബായെ കിട്ടി. എന്താ നീ പറയുന്നത്? കമ്മീഷണറുടെ മോള, 18 വയസ്സ്. സാർ, ഒരു പാഴ്സൽ ഉണ്ട്. എന്താ നോക്ക്. എടാ കമ്മീഷണറെ, ഒരു പ്രധാനപ്പെട്ട സി ഡി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നോക്ക്, ഞാൻ ഹോൾഡ് ചെയ്യാം. ഇട്. നിന്നെ കൊല്ലുട. ഞാൻ ഒന്ന് മിണ്ടായിരിക്കടാ. അലിബായി ആദ്യം റിലീസ് ചെയ്, അല്ലെങ്കിൽ MMS ഇന്റർനെറ്റ്, TV, ഇമെയിൽ തുടങ്ങി എല്ലാത്തിലും നിന്റെ മോളുടെ സീൻ കാണാം. ആ കമ്മീഷണർ ഉറങ്ങാൻ പാടില്ല, പാടില്ല. അവളുടെ മകളുടെ സീൻ ഇന്ത്യ മുഴുവൻ കാണണം, കാണണം. നോക്കു മോളെ, നിന്റെ ഭർത്താവിനോട് ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ പറഞ്ഞു, മനസ്സിലായോ? എൻക്വയറി, റെയ്ഡ്, അങ്ങനെ എന്തെങ്കിലും ചെയ്താ നിന്റെ മോളുടെ ശവം പാഴ്സലായിട്ടങ്ങ് വരും. പെണ്ണാണോ നീ? ആ കൊച്ചു പെണ്ണിന്റെ മാനം നശിപ്പിച്ചില്ലേ നീ? എന്താടാ, എന്താ ഒരു കൊച്ചു കുട്ടിയെ വെച്ച് ആ കുടുംബം എത്ര വേദനിച്ചു കാണും. നിന്റെ അമ്മയും പെങ്ങളും ആയിരുന്നെങ്കിൽ നീ ചെറ്റതരം കാണിക്കണോ? എന്തേ കാണിക്കുന്നത്? തന്തയ്ക്ക് പറക്കാത്തവൻ. അന്ന് നമ്മുടെ വീട്ടിലൊന്നും വഴക്കുണ്ടാക്കിയില്ലേ അവരാ? അത് മിണ്ടാതിരിക്കാൻ. ദാ അങ്ങോട്ട് നീങ്ങിയടാ. ആ ചേച്ചിയും ചേട്ടനും കൂടി എങ്ങോട്ടാ? എന്താ മോളെ, സുഖാണോ? എന്റെ ചേച്ചി ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചോടാ? എനിക്ക് മനസ്സിലായി, നിങ്ങളല്ലേ അന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ ചേച്ചി ഉപദ്രവിച്ചത്. നിങ്ങൾ എന്തിനാ ഈ ലോക്കൽ ട്രെയിനിൽ വന്ന് ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കുന്നത്? എന്താടാ വലിയ ചോദ്യം? കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ എടപ്പള്ളി സ്റ്റേഷനിൽ എത്തും, അപ്പൊ കാണിച്ചു തരാം നിങ്ങളെ. കാണിച്ചു തരണം.
എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? എടാ എടപ്പള്ളി വന്ന നീ എന്തോ കാണിച്ചിരുന്നു പറഞ്ഞോടാ. ഇപ്പൊ കണ്ടോളാം നിങ്ങള്. ആരാ നീ? എന്നെ നീ അടിക്കോടാ, അടിക്കോടാ. നോക്കടാ ഇവനെ, അവിടുത്തെ വലിയ ദാദാ നമ്മളെ അടിക്കാൻ വന്നിരിക്കവൻ. വലിയ പോക്കിയാണ് അവന്റെ വിചാരം. അയ്യോ, അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നീ എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയുമില്ല.
നിന്റെ തന്ത എന്നെ റേപ്പ് ചെയ്തു ജയിലിൽ വെച്ച്. ഇപ്പൊ എന്റെ ആൾക്കാര് നിന്നെ ഏയ് എടുത്തോണ്ട് പോടാ. ശബ്ദം കേക്കണം, ഇവൾ അലരുന്ന ശബ്ദം കേക്കണം. അന്വേഷിക്ക. അവന്റെ പേര് ഷൺമുഖം. അറിയാം. അവനിപ്പോ എവിടെയാ ഉള്ളത്? സർക്കിൾ ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്ത. അവന്റെ മകനിപ്പോ അണ്ടർ കവറിലുള്ളത്. ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറ. വേറൊരു ഡീറ്റെയിൽസും ഇല്ല. ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും അറിയില്ല. ആ ഷൺമുഖത്തിന്റെ ഒരു ഫോട്ടോ മാത്രം കിട്ടിയിട്ടുണ്ട്. നമസ്കാരം ഷൺമുഖവേൽ, ഞാൻ അലിഭായ്. എല്ലാരും എന്നെ തേടിയാ വരാറ്. ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? ഒരു കഥ പറയട്ടെ. ഞാൻ സത്യമൂർത്തി സത്യമൂർത്തി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ ഷൺമുഖവേൽ റിട്ടയർഡായ ഉടനെ യൂണിഫോം അഴിച്ച് കഴുകി ഇസ്ത്രിയിട്ട് മകനെ അണിയിച്ച് പറഞ്ഞു വിട്ടു. ആ മകൻ യൂണിഫോം ഇട്ട് വേവ് നോക്കുമ്പോ അലിബായ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ കയ്യിൽ പെട്ടു. അലിബായുടെ ആൾക്കാർ വെറുതെ ഇരിക്കുമോ? അവനെ അടിച്ചു ഉടച്ച് അവന്റെ അച്ഛന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി അവന്. അലിബായ് ബാഡ് ബോയ് അല്ലേ, അതുകൊണ്ട് അവന്റെ അച്ഛന്റെ മുമ്പിലിട്ട് മകനെ കൊല്ലാൻ പോകും.
ഇതൊന്നും പറഞ്ഞാ ഞാൻ പേടിക്കില്ലടാ. സത്യമൂർത്തി IPS. അതേടാ നായ അലിബായി, ദേവി അവനൊന്നും ചെയ്യരുത്. നീ എന്ത് ചെയ്യടാ? എടാ ചുമ്മാ ഇരിക്കടാ. അലിബായി, അവനെ വിട്ടേക്ക്, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച. അവന്റെ കാലൊന്നും പിടിക്കരുത്. കാല് പിടിക്ക. വേണ്ട അച്ഛാ, ചെയ്യരുത്. കാല് പിടിക്ക അച്ഛാ. വേണ്ട, എന്റെ കാല് പിടിക്കാൻ. അച്ഛാ അവന്റെ കാല് പിടിക്കരുത്. അച്ഛാ വേണ്ട. മോനെ എടാ, മോനെ മോനെ എടാ, മോനെ എടാ, എടാ നോക്കടാ, എടാ മോനെ ശരവണ, എടാ ശരവണ, ശരവണ ശരവണ. ശരവണ പിന്നെ ആള് മാറിക്കൊന്നല്ലോടാ. അപ്പൊ നിന്റെ മകൻ സത്യമൂർത്തി അല്ലേ ഇത്? മരണം സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരും. ഇവൻ ശരവണനാണെങ്കിൽ സത്യമൂർത്തി ആരാ? ഇവൻ നിന്റെ മകനല്ല അല്ലേ? അല്ല, എന്റെ മകനല്ല, എന്റെ വളർത്തു മകനാ. എന്നാ എന്റെ സ്വന്തം മകനായിട്ടാണ് ഞാൻ കരുതിയത്. അന്യായമായി കൊന്നില്ലടാ പാവി. നിന്റെ മകനാരാ? മകനാരാന്ന് പറ. പറ നിന്റെ മകൻ ആരാണെന്ന് പറ. സത്യമൂർത്തി IPS. Police service batch 57. Batch number 32567. Trained at Dehradun. Topper of the batch. Satyamurthy IPS, son of Shanmugavel. ईश्वर के शपथ लेता हूं कि मैं भारत की संविधान के प्रति എന്റെ മകനാണവൻ, എന്റെ മകനാ. കണ്ടോ പറയുമ്പോ തന്നെ രോമാഞ്ചം കൊള്ളുന്നത്. സ്വന്തം അച്ഛനെതിരക്കളിൽ നേരെ എന്താണ് വേണ്ടത്? പോലീസുകാർക്ക് മാത്രം കിട്ടുന്ന ആണത്വം നിന്നെപ്പോഴത്തെ ലോഫറുകൾക്കൊന്നും അത് കിട്ടില്ലടാ. Am I right? Right. ഇപ്പൊ എവിടെയാ അവൻ? He is under cover 24 hours 365 days on duty. ഇപ്പൊ അവൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? വൈദ്യം ചെയ്തോണ്ടിരിക്കുക. രാജ്യം നശിപ്പിക്കുന്ന നിന്നെ പോലത്തെ വൈറസ് കൃമികളെ നശിപ്പിക്കാനുള്ള വൈദ്യം. കോർട്ട് സെക്ഷൻ എൻക്വയറി. ഇത് ഇന്നലെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്ന നിന്നെ പോലത്തെ വിഷക്രിമികളെ ഉന്മൂലനം ചെയ്യുന്ന ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള IPS ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ സത്യസന്ധനായി ജീവിച്ചതുകൊണ്ട് അവന്റെ അമ്മയെ നിന്നെപ്പോലൊരു ക്രിമിനൽ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് എനിക്കൊരു ആപത്തും വരുന്നു വിചാരിച്ച് അവരെന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത്. ഇപ്പൊ അതിന് ഞാൻ വന്നല്ലോ. നീ വന്നതല്ല, ഞാൻ വരുത്തിയതാ. നിന്റെ വലങ്കൈ ഗുരുവിനെ എന്റെ മകൻ സത്യമൂർത്തിയാണ് കൊന്നത്. അതുകൊണ്ട് തന്നെയാണ് നീ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത്. മാസ്റ്റർ പ്ലാൻ. അവൻ ജീവനോടുക്കുന്ന എനിക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഒരു ജീവൻ ഇവിടെ ഉണ്ട്, അടുത്തത് എവിടെ? എടാ
ഞാൻ എന്റെ മകൻ ആരാണെന്ന് പറഞ്ഞാലും നീ എന്നെ കൊല്ലും, പറഞ്ഞില്ലെങ്കിലും നീ എന്നെ കൊല്ലും. എന്നവൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കാരണം നിന്നെ കൊല്ലാൻ പോകുന്നത് അവനാ. നിനക്കവനെ കാണാതെ ചാകാൻ പറ്റില്ല. നിന്റെ കണ്ണിന്റെ ഉള്ളിൽ തന്നെ അവൻ വന്ന് നിൽക്കും. എന്താ പേടിയുണ്ടല്ലേ? മനുഷ്യർക്ക് സിക്സ്ത് സെൻസ് എന്നൊന്നുണ്ട്. അത് നിന്നെപ്പോലത്തെ ദുഷ്ടന്മാരിലും പ്രവർത്തിക്കുമെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. Am I right? എന്നെ കൊന്നിട്ട് ചിലപ്പോൾ നീ പോവായിരിക്കും. എന്നാൽ ആ നിമിഷം തൊട്ട് നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആകും. ഒരുത്തരും വെറുതെ വിടില്ല. നിന്നെ നിന്നെയും നിന്നെയും എല്ലാവരും ഇല്ലായ്മ ചെയ്യും. നവംബർ 12 ഇന്ന് എന്റെ ഡെത്ത് ഡേ എന്ന് എനിക്കറിയാം. നവംബർ 13 നിന്റെ ഡെത്ത് ഡേ ആയിരിക്കും. നൈസ് മീറ്റിംഗ് യു മിസ്റ്റർ ഷൺമുഖവേൽ. നിന്റെ ബോഡി കാണാൻ നിന്റെ മകൻ വരുമോ? വരുവടാ. അവനെ കൊല്ലാൻ വേണ്ടി വന്നതാ. അപ്പോഴാ ഇത്രയും പോലീസ്. ഇപ്പൊ ഒന്നും ചോദിക്കരുത്. അവനെ പറ്റി അറിയോ? എനിക്കറിയില്ല. സത്യമൂർത്തി, എങ്ങനെ എവിടെങ്കിലും ജീവിക്കാം എന്ന ധൈര്യത്തോടെ സത്യസന്ധതയുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ജീവിതം. നീ എന്റെ മകനാണെന്ന് പറയുന്നതിനേക്കാളും പോലീസ് പോലീസ് ആണെന്ന് പറയുന്നതാണ് എനിക്ക് അഭിമാനം. നീചശക്തിയെ നീ ലക്ഷ്യം വെക്കണം, അതില്ലായ്മ ചെയ്യണം. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ലിവിംഗ്. യു ആർ വൺ മാൻ ആർമി. സേവ് ദ പീപ്പിൾ, ഡൈ ഫോർ ദ കൺട്രി, ലിവ് ലൈക്ക് എ ലെജൻഡ്.
അവൻ ഇവിടെ ഉള്ളത്. പുറപ്പെടുമ്പോ പറയാം. ആ രാജ്യദ്രോഹി അലിബായിയെ നാട്ടു റോഡിൽ വെച്ച് തൂക്കിക്കൊള്ളണം. അവൻ തുടിച്ച് തുടിച്ച് മരിക്കണം. അവൻ ഐ പി എസ് ഓഫീസർന്ന് അറിയാതെ സ്കൂളിൽ ബോംബ് വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ. എന്നോട് പറഞ്ഞതുകൊണ്ട് അവൻ അത് ചെയ്യില്ല. അങ്ങനെ അവൻ വിചാരിക്കും, പക്ഷെ ഞാനത് ചെയ്യും. ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും. നവംബർ 14th ആ ദിവസം പല പ്ലാനും ഉണ്ട് അവന്. നവംബർ 14th ഇറ്റ്സ് മൈ ടാർഗറ്റ്. അന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കും. നടക്കണമെങ്കിൽ അവൻ ജീവനോട് ഉണ്ടാവരുത്. നമ്മുടെ സീക്രട്സ് എല്ലാം അവൻ അറിയാം. അതുകൊണ്ട് സ്ഥലം മാറ്റ, സ്ഥലം മാറ്റ. അവനെതിരെ യാതൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസരം ഞാനിപ്പോൾ ഉള്ളത്. എന്റെ മോൾ അവന്റെ കസ്റ്റഡിയില്ല. ഞാനിപ്പോ പോവാ. പ്ലീസ് എന്നെ വിട്ടു പോവരുത്. എന്തെങ്കിലും സംഭവിച്ച ഒരു ഓഫീസർ മാത്രം നഷ്ടം, അല്ലെങ്കിൽ 30-40 ക്രിമിനൽസ് ഇല്ലാതോ? ഇനിയുള്ള 24 മണിക്കൂറും കൂടി ഞാൻ ക്രിമിനലായിട്ട് തന്നെ ജീവിക്കട്ടെ. അതുവരെ ശ്രുതിയെ നോക്കണം സർ. നിന്നെ തന്നെ വാ. ജീപ്പെടുക്ക. യെസ് സർ. സർ, ഇന്നെങ്കിലും ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യാം. എന്താ സാർ ഈ പറയുന്നത്? ോട്ട് ഒരു ദിവസമെങ്കിലും നിന്നോട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ. അലിബായ് എവിടെയുള്ളെന്ന് ചോദിക്ക. ചോദിക്ക എവിടെയുള്ളെന്ന് ചോദിക്കില്ലെങ്കിൽ തല പൊട്ടി ചെതറും. ചോദിക്ക. പറഞ്ഞു ഭായ്. അവൻ പുറപ്പെട്ടോ? ഇല്ല ഭായ്, ഇവിടെ തന്നെ ഉള്ളത്. പുറപ്പെട്ട ഉടനെ ഞാൻ ഫോൺ ചെയ്യാം. നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കോ. സിറ്റിക്ക് അടുത്ത് വേണ്ട. എടാ, എനിക്ക് അതെല്ലാം അറിയാം. ഞാൻ സേഫ് ആയിട്ട് തന്നെയാ ഉള്ളത്. ഇപ്പോ എവിടെ ഉള്ളത്? ബിന്നി മിൽസിലാ ഉള്ളത്. ആ ശരി ഭായ്, ഞാൻ പിന്നെ വിളിക്കാം. വണ്ടിയുടെ പോ, വണ്ടിയുടെ പോ. അലിബായ്. ആ ഗോവൻ പറ. വന്നു, അവൻ മില്ലിനകത്ത് വന്നു. അവനോട് ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. വിവരമില്ലാത്ത എന്തിനാണ് പറഞ്ഞത്? വേറെ വഴിയില്ലാഞ്ഞിട്ട ബൈ. നിങ്ങൾ വിളിച്ചപ്പോ അവനെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ബൈ. അവൻ എന്നെ ഗൺ പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. എവിടെ ഉള്ളതിപ്പോ ബൈ? അവൻ ഓൾറെഡി മില്ലിനകത്ത് കയറി കഴിഞ്ഞു. അവൻ അകത്ത് വന്നടാ. പോ, അങ്ങോട്ട് പോ. കൊന്ന് തള്ള. Oh!
വെച്ച് കൊല്ലണ. ഓഫീസറെ കണ്ട നിന്ന സ്ഥലത്ത് തന്നെ മൂത്രം മൂത്രം ഒഴുക്കിയോടാ നീ. അയ്യോ, എന്തിനാടാ ഇങ്ങനെ കൊന്നു തള്ളിയത്? ഇവര് മനുഷ്യനാണോ മൃഗമാണോന്നോ വിചാരിച്ചത്? ക്രിമിനൽസ്, ഇവര് ക്രിമിനൽസ് ആണ്. കിടക്കത്ത് കിടപ്പില്ലേ? ഇവിടെ നോക്ക, നിന്നെ പോലെ പോലീസ് ഓഫീസറിനെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവരെ ഞാൻ എവിടെ നിന്നും ചെറുപ്പത്തിലെ തീറ്റ കൊടുത്ത് വളർത്തിയതാ ഞാന്. വിടില്ലടാ ഞാൻ നിന്നെ, വിടില്ലടാ ഞാൻ നിന്നെ. നിർത്ത് നിർത്ത് നിർത്ത്, എന്തിനാടാ നീ ഇത് ചെയ്യുന്നത്? വേദനിക്കുന്നടാ. അയ്യോ, നീ ആരടാ മോനെ? എന്താ വേണ്ടത് നിനക്ക്? നോക്ക്, നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം. നീ എന്റെ കൂടെ നിൽക്കുക. രാജാവ്, രാജാവെ പോലെ നോക്ക്. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിനക്ക് എന്താണ് കിട്ടുന്നത്? ഡ്യൂട്ടിയിലുള്ള പച്ചത്ത 50,000 രൂപ കൊടുക്കും നിന്റെ കുടുംബത്തിന്. 2 മീറ്റർ കറുത്ത റിബൺ വാങ്ങി തുണ്ടുതുണ്ടാക്കി നിന്നെ അടക്കുന്നത് വരെ നെഞ്ചിക്കുത്തി നടക്കും, അത്രേ ഉള്ളൂ. നോക്ക് മോനെ, നീ എന്റെ കൂടെ നിൽക്കുക. നിന്നെ സ്വർഗം കാണിക്കാം. സ്വർഗം കാണിച്ചു തരാടാ ഞാൻ. സ്വർഗം കാണിച്ചു. ബാർഗെയിൻ ചെയ്തിട്ട് നടന്നില്ലല്ലേ സർ? മുള്ളിനെ മുള്ളുകൊണ്ടാണ് എടുക്കേണ്ടത്. സർ, ഞാൻ സാറിൻ്റെ മകൾ സൈഫ അലിബായി ഇനിയില്ല. ബാഡ് ലക്ക് എന്താന്ന് വെച്ചാ, നമ്മുടെ ഇൻസ്പെക്ടർ ഗോവിന്ദു എൻകൗണ്ടറിൽ മരിച്ചുപോയി സർ. സർ, നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഒരു പ്രാ
പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. When you don't know.